എൻ്റെ പേര് അനിൽ. ഞാനിവിടെ കരകുളത്താണ്. സില്ല എന്ന പേരിലൊരു കുട്ടികളുടെ ഒരു വീട് നടത്തുന്നു. അത് 2000 മുതൽ നടത്തുന്നതാണ്. കേരളത്തിലെ ലൈംഗിക തൊഴിലാളികളെ സംഘടിപ്പിച്ചപ്പോൾ അവരുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം അവരുടെ കുഞ്ഞുങ്ങളുടെ സംരക്ഷണമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ലൈംഗിക തൊഴിലാളികളുടെ കുഞ്ഞുങ്ങളെ നിർത്താനായിട്ട് തുടങ്ങിയൊരു വീടാണ്. അതിനുശേഷം ഈ HIV/AIDS ബാധിച്ച ആളുകൾക്ക് നേരെയുള്ള സാമൂഹ്യമായിട്ടുള്ള ഈ വിവേചനം ഇത്രത്തോളം ഉള്ളതുകൊണ്ട്, അവമതി ഇത്രത്തോളം ഉള്ളതുകൊണ്ട് ആ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ സംരക്ഷിക്കാൻ തുടങ്ങി. പിന്നീടൊരു കാറ്റഗറി എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിലൊക്കെ ഏർപ്പെട്ടു പോയ കുഞ്ഞുങ്ങൾ, ചിൽഡ്രൻ ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ. ഈ മൂന്ന് കാറ്റഗറിയിൽപ്പെടുന്ന കുഞ്ഞുങ്ങളെ നോക്കുന്ന ഒരു വീടാണ് ചില്ല. അതാണൊരു പ്രധാന പ്രവർത്തനം. പിന്നെ ലൈംഗിക തൊഴിലാളികളെ കേരളത്തിൽ സംഘടിപ്പിക്കാൻ ശ്രമിച്ചതുപോലെ തന്നെ ലൈംഗിക ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും അവരുടെ മനുഷ്യാവകാശ സംരക്ഷണത്തിനുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവരെയും ഓർഗനൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു 10-16 വർഷം ഇതൊക്കെ പറഞ്ഞ് നടന്നിട്ട് കേൾക്കാൻ പോലും ആളില്ലാത്തൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ഒരു 2 വർഷത്തിന് മുന്നെയാണ് സർക്കാർ ഈ ഒരു മേഖലയിൽ, ശരി പറഞ്ഞ ഡോക്ടർ MK മുനീറിന് അങ്ങനെ ഒരു താല്പര്യമുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ പുള്ളിക്ക് ആ ഒരു വിഷയത്തിൽ അങ്ങനെ ഒരു അറിവുള്ളതുകൊണ്ട് പുള്ളി സോഷ്യൽ ജസ്റ്റിസിൻ്റെ മിനിസ്റ്ററായി വന്നപ്പോഴാണ് ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ സംസ്ഥാന ഗവൺമെൻറ് തയ്യാറായത്. അപ്പോൾ അവരുടെ ഒരു സർവേ നടത്താൻ പറ്റി. 4000 ട്രാൻസ്ജെൻഡേഴ്സിനെ ഇൻ്റർവ്യൂ ചെയ്ത് അവരുടെ ഒരു ജീവിതാവസ്ഥ എന്താണ്, അവരുടെ ഒരു സാമ്പത്തിക അവസ്ഥ എന്താണ്, വിദ്യാഭ്യാസപരമായി അവരെവിടെ നിൽക്കുന്നു, അവർ ഏതുതരം തൊഴിലാണ് എടുക്കുന്നത്, എന്ത് വരുമാനമുണ്ട്, അവരുടെ ഒരു സാമൂഹ്യ അവസ്ഥ എന്താണ്, അതുപോലെ തന്നെ അവരുടെ ഒരു മാനസിക നിലവാരം, മാനസിക ആരോഗ്യം എത്തരത്തിലാണ്, സൂയിസൈഡ് ടെൻഡൻസി, സൂയിസൈഡ് അറ്റംപ്റ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു പഠനം നടത്തിയിട്ട് സർക്കാരിന് അതൊരു റിപ്പോർട്ടായിട്ട് കൊടുത്തു. ട്രാൻസ്ജെൻഡർ സർവേ നടത്തി. അത് ഞാൻ സ്റ്റേറ്റ് ലെവലിൽ കോർഡിനേറ്റ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ലോകത്താദ്യമായിട്ടൊരു ഗവൺമെൻറ് ഒരു ട്രാൻസ്ജെൻഡർ നയം രൂപീകരിക്കുന്നത്. കേരളത്തിലാണ് ആദ്യമായിട്ട് അത്തരത്തിൽ സമഗ്രമായൊരു ട്രാൻസ്ജെൻഡർ നയം ഉണ്ടാക്കുന്നത്. ആ ട്രാൻസ്ജെൻഡർ നയം ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സിൽ സർക്കാരിനെ സഹായിക്കുന്ന ഒരു ഇതിനൊരു പാനൽ ആളുകളുണ്ടായിരുന്നു. അതിനെ ആ പാനലിനെ ലീഡ് ചെയ്യാൻ പറ്റി. ഇതൊക്കെയാണ് ആ മേഖലയിൽ ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് സർക്കാർ ഒരു വർക്കിംഗ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ഇത് പല ഡിപ്പാർട്ട്മെൻറ്റുകൾ ചേർന്ന് വേണം നടപ്പാക്കാൻ, അതിനൊരു മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു വർക്കിംഗ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ വർക്കിംഗ് ഗ്രൂപ്പിൽ കുറേ നാൾ പ്രവർത്തിച്ചു. പിന്നെ ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ LGBT വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി സർക്കാർ എന്ത് ചെയ്യണം എന്നുള്ളൊരു പ്ലാനിങ് ഡോക്യുമെൻ്റ് ഈ വരുന്ന, ഇപ്പോൾ പ്രസിദ്ധീകരിക്കാൻ പോകുന്ന പ്ലാനിങ് ഡോക്യുമെൻറ്റിൽ അത് വരും. അതിനുവേണ്ടി പ്ലാനിങ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള സബ് കമ്മിറ്റിയിൽ പ്രവർത്തിച്ചു. ഇതൊക്കെയാണ് ഞാൻ ഈ ഒരു മേഖലയിൽ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു നിങ്ങളെ സംസാരിക്കാൻ വിളിച്ചതെന്ന് തോന്നുന്നു. ഞാൻ രണ്ടും നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ, ഞാനങ്ങനെ വലിയ അറിവൊന്നും പങ്കുവയ്ക്കാനല്ല വന്നത്. കുറേ നാളൊരു മേഖലയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്കുണ്ടായിട്ടുള്ള കുറച്ച് അനുഭവങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ, അതിൽ നിങ്ങളുടെ ഒരു ശ്രദ്ധയും ചിന്തയും ഉണർത്താൻ, അതാണ് ഞാൻ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് സെക്സ്, ജെൻഡറ്, സെക്ഷ്വാലിറ്റി, ആ ബേസിക് ടേംസ് എന്താണ് എന്ന് ഒന്ന് പരിശോധിക്കുക എന്നുള്ള രീതിയിലാണ് ഞാനിത് ആലോചിക്കുന്നത്. മനുഷ്യൻ കൂട്ടായി വസിക്കുന്ന, കൂട്ടമായി താമസിക്കുന്ന ഒരു ജീവിവർഗമാണ്. നമ്മളൊരു ജീവിവർഗം, നമ്മളൊരു ജീവിയാണെന്നുള്ള കാര്യം തന്നെ പലപ്പോഴും നമ്മൾ ഈ പാൻറ്റും ഉടുപ്പും കണ്ണടയൊക്കെ വെച്ച് കഴിഞ്ഞാൽ മറന്നുപോകും. നമ്മളൊരു ജീവി, ഒരു ജീവിയാണ്. ഭൂമിയിലുള്ള മറ്റ് ജീവജാലങ്ങളെപ്പോലെ ഒരു ജീവിയാണ് മനുഷ്യരും. കൂട്ടമായി വസിക്കുന്ന ഒരു ജീവിവർഗമാണ് മനുഷ്യൻ. ഈ കൂട്ടമായി വസിക്കുന്നതിനൊരു പ്രധാന കാരണമുള്ളത് നമ്മുടെ ഗർഭകാലം ദൈർഘ്യമേറിയതാണ്. വളരെ ദൈർഘ്യമേറിയ ഒരു കുട്ടിക്കാലമുണ്ട്. നമുക്കതുകൊണ്ട് തനിച്ച് ജീവിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു കോഴിയുടെ കുഞ്ഞ് ഒരു മുട്ട വിരിഞ്ഞ് പുറത്ത് വരുമ്പോൾ തന്നെ അത് ചിക്കി ചെകഞ്ഞ് തിന്നും. അതിന് അമ്മയില്ലെങ്കിലും അതിന് ജീവിക്കാൻ പറ്റും. ഒരു ഒരു ചെറിയ ഒരു 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 പാമ്പിൻ്റെ കുഞ്ഞ്, ചെറിയ നമ്മുടെ ഒരു വിരലിൻ്റെ അത്രയുള്ളൊരു പാമ്പിൻ്റെ കുഞ്ഞാണെങ്കിൽ
ഇത്രയും വലിയ ഒരു മനുഷ്യ ശരീരത്തെ കൊല്ലാനുള്ള വിഷം അതിൻ്റെ ഉള്ളിൽ വച്ചുകൊണ്ടാണ് അത് ജനിച്ച് ഭൂമിയിലേക്ക് വരുന്നത്. തിരിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് മുല കുടിക്കാൻ പോലും പറ്റാത്ത വളരെ പ്രിമച്ചറായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് മനുഷ്യർക്ക് ജനിക്കുന്നത്. ഈ ദൈർഘ്യമേറിയ ഗർഭകാലവും ഈ നീണ്ട കുട്ടിക്കാലവുമാണ് ശരിക്കും നമുക്ക് ഈ ഇരിക്കുന്ന കസേരയും ഈ കെട്ടിടങ്ങളും ഈ ലൈറ്റും ഫാനും കാറും വിമാനവും ഒക്കെ ഉണ്ടാക്കാനുള്ള നമ്മുടെ ആവശ്യമാണ്. കാര്യം ദൈർഘ്യമേറിയ കുട്ടിക്കാലം ഉണ്ടോണ്ട് നമുക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കണം, കിടക്കണം, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇരിക്കണം. നമ്മൾ ആദ്യം ചെയ്തൊരു എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് മഴവെള്ളം നമ്മുടെ പുറത്ത് വീഴാതെ ഒരു കൂര ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായിരുന്നു നമ്മുടെ ഒരു ആദ്യത്തെ ഒരു എഞ്ചിനീയറിംഗ്. അപ്പോൾ നമ്മുടെ മസ്തിഷ്കവും നട്ടെല്ല് നിവരാനും മസ്തിഷ്കവും കൈകൾ ഇത്രത്തോളം നൈപുണ്യം ആർജിക്കാനുമുള്ള ഏറ്റവും വലിയൊരു കാരണമെന്ന് പറയുന്നത് നമ്മുടെ ഈ കുട്ടിക്കാലവും ഗർഭകാലവും തന്നെയാണ്. അങ്ങനെ കൂട്ടമായി ജീവിക്കുന്നൊരു ജീവി ആയതുകൊണ്ട് തന്നെ നമുക്ക് പല സാമൂഹ്യമായ അണ്ടർസ്റ്റാൻഡിങ്ങുകളുമുണ്ട്. ഒരു അത് ഒരു കൂട്ടത്തിൽ പുരുഷനായിട്ടുള്ള ആളുകൾ എന്തൊക്കെ ചെയ്യണം, സ്ത്രീകളായിട്ടുള്ള ആളുകൾ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് പതുക്കെ നീങ്ങുന്നത് നമുക്കിങ്ങനെ കാണാൻ പറ്റും. അങ്ങനെ നീങ്ങുമ്പോഴാണ് ജെൻഡർ ഒരു സാമൂഹ്യ നിർമ്മിതിയാണ്. ഈ ജെൻഡർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമല്ല, അത് നമ്മുടെ ആലോചന. അപ്പം മനസ്സെന്ന് പറയുന്നത് ഇല്ല എന്ന് പറയുന്നൊരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. എങ്കിലും മനസ്സിൽ നമ്മുടെ ചിന്തയിലാണ് ജെൻഡർ, നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ജെൻഡർ, നമ്മുടെ ശരീരത്തല്ല. അപ്പോൾ ഈ ജെൻഡറിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ അതിന് മുന്നോടിയായി ലൈംഗികതയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇപ്പം നമുക്കൊരു മലയാള സർവകലാശാലയുണ്ട് അല്ലേ, നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഭാഷയുടെ പേരിൽ ഒരു യൂണിവേഴ്സിറ്റി ഉള്ള ഒരു ഭാഷയാണ് മലയാളത്തിൽ നിങ്ങളുടെ ബോഡി പാർട്സ് എല്ലാം സഭ്യമായ ഭാഷയിൽ പറയാൻ പറ്റുമോ? നിങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളും മലയാളത്തിൽ സഭ്യമായി ഇപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? നമ്മുടെ ലൈംഗിക അവയവങ്ങൾക്കൊന്നും മലയാളം പേരുകളില്ല. നേരത്തെ കേരളത്തിൽ ഉണ്ടായിരുന്നവർ ഉപയോഗിച്ചിരുന്ന പേരുകളെല്ലാം തന്നെ ബാഡ് വേർഡ്സ് ആയിട്ട് മാറി, തെറികളായിട്ട് മാറി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ വിബ്ജിയോർ ഫിലിം ഫെസ്റ്റിവൽ നടക്കുമ്പോൾ വചന മോണോലോഗ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പുസ്തകത്തിൻ്റെ ഒരു നാടക അവതരണം 7 സ്ത്രീകൾ ചേർന്ന് അവിടെ ചെയ്തപ്പോൾ അതിൻ്റെ പേര് മലയാളത്തിൽ അവരവിടെ പോസ്റ്റർ എഴുതി വെച്ച് RSS പ്രശ്നം ഉണ്ടാക്കി, പോലീസ് കേസെടുത്ത്, ഇപ്പോഴും കേസ് നടക്കുന്നുണ്ട്. വേറെ ഒന്നുമില്ല, അവർ വചനയുടെ മലയാള വാക്ക് എഴുതി വെച്ച്, അതാ ചെയ്തത്. ഒരു ഭാഷയിൽ ഒരു കാര്യം സംസാരിക്കാനായി വാക്കുകളില്ല എന്ന് പറഞ്ഞാൽ അതൊരു കുഞ്ഞു കാര്യമല്ല, അത് ഗൗരവമായി ആലോചിക്കേണ്ടത് കാര്യമാണ്. ആ ജനതതിയുടെ വ്യവഹാരത്തിൽ അതില്ല എന്നുള്ളതാണ്. ലൈംഗികത എന്ന് പറയുന്നത് ഗോപ്യമായി വയ്ക്കുന്ന, ഗോപ്യമായി സംസാരിക്കുന്ന, മഞ്ഞയും നീലയും ഒക്കെ ആയി മാത്രം ഉള്ളൊരു കാര്യമായി കേരളത്തിൽ വസിക്കുന്നവരുടെ മലയാളികളുടെ മനസ്സിലും വ്യവഹാരത്തിലും ഉള്ളതുകൊണ്ടാണ് മലയാള ഭാഷയിൽ ലൈംഗികതയുമായി ബന്ധപ്പെട്ട അവയവങ്ങൾക്ക് പോലും സഭ്യമായ ഭാഷയിൽ പറയാൻ പറ്റുന്ന വാക്കുകളില്ലാത്തത്. ഈ ഒരു പരിമിതിയുടെ, ഭാഷയുടെ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സെക്ഷുവാലിറ്റി എന്താണ്, സെക്സ് എന്താണ്, ജെൻഡർ എന്താണ് എന്നൊക്കെ ആലോചിക്കുകയും പരസ്പരം സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഈ പരിമിതി എന്ന് പറയുന്നത് നമ്മുടെ കോടതി വിധികളിലും സർക്കാർ വ്യവഹാരങ്ങളിലും ഒക്കെ കാണാം. നമ്മുടെ നാട്ടിൽ ആർക്കും തന്നെ ഈ ജെൻഡറും സെക്സും തമ്മിലൊരു വേർതിരിവുമില്ല, സർക്കാരിനും ഇല്ല, മനുഷ്യർക്കും ഇല്ല, ഈവൻ സുപ്രീം കോടതിക്ക് പോലും ഇല്ല. നിങ്ങളൊക്കെ കഴിഞ്ഞ കുറച്ച് നാളിന് മുന്നേ ട്രാൻസ്ജെൻഡേഴ്സുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു കോടതി വിധി നിങ്ങളുടെയൊക്കെ ശ്രദ്ധ ആകർഷിച്ച് കാണും. ശ്രീ ജസ്റ്റിസ് രാധാകൃഷ്ണൻ സാറ് മലയാളിയായിട്ടുള്ള ഒരാളാണ്,
ആ വിധി പറഞ്ഞ സുപ്രീം കോടതി ജഡ്ജി. അതിനകത്ത് തേർഡ് ജെൻഡർ എന്നാണ് ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആളുകളെ, മൂന്നാം ലിംഗം എന്നാണ് പരിഭാഷപ്പെടുത്തിയത്. അപ്പോൾ ഏറ്റവും വലിയ ചർച്ച മീഡിയയിലൊക്കെ അങ്ങനെ പറയാമോ, എങ്കിൽ ഒന്നാമത്തെ ജെൻഡർ ഏത്, സ്ത്രീകളുടെ അവസ്ഥ എവിടെയാണ്, ആദ്യം പുരുഷന്മാരാണോ സ്ത്രീകളാണോ, അത് കഴിഞ്ഞാണോ ട്രാൻസ്, മൂന്നാമത്തത് കോടതി പറഞ്ഞു തേർഡ് ജെൻഡർ എന്ന്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിക്കണം, ജെൻഡർ എന്ന് പറയുന്നത് അങ്ങനെ ഒന്ന് രണ്ട് എണ്ണാൻ പറ്റുന്നതാണോ? നമ്മുടെ രാജ്യത്ത് സംസ്ഥാന ഗവൺമെൻറ്റുകൾ അംഗീകരിച്ച 10-25 ജെൻഡർ ഐഡൻറ്റിറ്റികളുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഹിജഡ. ഇപ്പം മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകയിലും ഒക്കെയുള്ള ഒരു ജെൻഡർ ഐഡൻറ്റിറ്റിയാണ് ഹിജഡ. ഇപ്പം തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ തിരുനമ്പി, തിരുമങ്കൈ, അങ്ങനെ ഒരുപാട് വാക്കുകളുണ്ട്. ഇപ്പം അരവാൻ, അർവാണി, അർവാണി എന്ന് പറയുന്ന ജെൻഡർ, മെയിൽ ടു ഫീമെയിൽ ട്രാൻസ്ജെൻഡർ അവിടെ വെൽഫെയർ ബോർഡ് വരെ ഉള്ളതാണ്, ഒരു ജെൻഡർ ഐഡൻറ്റിറ്റിയാണ് അർവാണി വെൽഫെയർ ബോർഡ്. അത് കഴിഞ്ഞ് നമ്മളിപ്പം യു പിയിലോട്ടോ അല്ലെങ്കിൽ കുറച്ചുകൂടെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ കിന്നര, ശിവശക്തി, ഗാന്ധർവ, അങ്ങനെ ഒരുപാട് ജെൻഡർ ഐഡൻറ്റിറ്റികൾ സംസ്ഥാന ഗവൺമെൻറ്റുകൾ അംഗീകരിച്ചത് ഉള്ള ഒരു രാജ്യത്താണ് നമ്മുടെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി പറയുന്നത് ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ തേർഡ് ജെൻഡറാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഈ സെക്സ് എന്താണ്, ജെൻഡർ എന്താണെന്ന് നമ്മുടെ ഒരു സുപ്രീം കോടതി ജഡ്ജിക്ക് പോലും കൃത്യമായി അറിയത്തില്ല. അത് മനസ്സിലാക്കാനുള്ള അവസരം മലയാളിക്കില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ എന്താണ് സെക്സ്? സെക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ലൈംഗിക അവയവത്തോടുകൂടി ജനിക്കുന്നോ അതാണ് നമ്മുടെ സെക്സ്. സെക്സ് എന്ന് പറഞ്ഞാൽ ഒരു പുരുഷ ലിംഗത്തോടുകൂടി ഒരാൾ ജനിക്കുകയാണെങ്കിൽ നമ്മളതിനെ ആൺകുട്ടി എന്ന് പറയും. വളരുമ്പോൾ അവൻ പുരുഷനാവും. ഒരു യോനിയോടുകൂടി ജനിക്കുകയാണെങ്കിൽ അത് പെൺകുഞ്ഞെന്ന് പറയും. വളരുമ്പോൾ സ്ത്രീയാകും. ഇതല്ലാതെ വേറെ സെക്സ് ഉണ്ടോ? വേറെ സെക്സ് ഉണ്ട്. മൂന്നാമതൊരു വിഭാഗമുള്ളത് ഇൻ്റർസെക്സ്, ഉഭയലിംഗത്വം. ഇൻ്റർസെക്സിൽപ്പെട്ട കുറച്ച് ആളുകളുണ്ട്. ഇൻ്റർസെക്സിൽപ്പെട്ട ആളുകളെന്ന് പറഞ്ഞാൽ അവരെ രണ്ട് ലൈംഗിക അവയവത്തോടും കൂടി ജനിക്കുന്ന ആളുകളാണ്. അവർക്ക് പുരുഷൻ്റെയും സ്ത്രീയുടെയും ലൈംഗിക അവയവങ്ങൾ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്കൊരു ഒരു ഹ്യൂമൻ ബോഡിയുടെ ഒരു ബേസിക് അനാട്ടമി നമുക്കെല്ലാം അറിയാം. നമ്മുടെ ഈ ഒരു സ്ട്രക്ചറിനകത്ത് ഈ രണ്ട് ലൈംഗിക അവയവങ്ങളും ഒന്നിച്ച് വയ്ക്കാനുള്ള സ്ഥലമില്ല. അങ്ങനെ നമ്മൾ വയ്ക്കാൻ ശ്രമിച്ചാൽ കുറച്ച് സാധനങ്ങൾ പുറത്തിരിക്കും, നമ്മുടെ ബോഡിയുടെ പുറത്ത് പ്രത്യേകം പാക്ക് ചെയ്ത് വയ്ക്കേണ്ടി വരും. അങ്ങനെയാണ് നമ്മുടെ ഒരു ബോഡിയുടെ ഒരു സ്ട്രക്ചർ. അപ്പോൾ ഈ ഇൻ്റർസെക്സിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് ലൈംഗിക അവയവങ്ങളും ആക്റ്റീവ് ആയിരിക്കത്തില്ല. ഒരെണ്ണം മാത്രമായിരിക്കും ശരിക്കും ആക്റ്റീവ് ആയിട്ടുള്ളത്, ഒരെണ്ണം മാത്രമായിരിക്കും ഡോമിനൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളെ മെഡിക്കൽ ഡോക്ടേഴ്സൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നോക്കും ഏതാണ് ആക്റ്റീവ് ആയിട്ടുള്ളത്. ആ ആക്റ്റീവ് ആയിട്ടുള്ളതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഈവൻ ഒരു സർജറി വരെ ചെയ്ത് അതിനെ നേരെയാക്കും. അതിനെ നേരെയാക്കിയിട്ട് ഇപ്പോൾ ഒരു പുരുഷലിംഗമാണ് ആക്റ്റീവ് ആയിട്ടുള്ളതെങ്കിൽ ആ പേരൻസിനോട് പറയും, മറ്റേ യോനി എന്ന് പറയുന്ന ചെറിയൊരു സ്കാറ് പോലെ അവിടെ ഇങ്ങനെ ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല, ഈ കുട്ടി ആൺകുട്ടിയായിട്ട് വളർത്തിയാൽ മതി, ആൺകുട്ടിയായിട്ട് അവന് വളരാൻ പറ്റും എന്ന് പറഞ്ഞാണ് വിടുന്നത്. ഇതാണ് നമ്മുടെ മെഡിക്കൽ ഡോക്ടേഴ്സ് ചെയ്യുന്ന ഒരു അവസ്ഥ. ഇതിനകത്ത് ലോകം മുഴുവൻ അഭിപ്രായ വ്യത്യാസമുണ്ട്. അഭിപ്രായ വ്യത്യാസം എന്ന് വെച്ചാൽ ഇങ്ങനെ വളരുന്ന, ഇങ്ങനെ ജനിക്കുന്ന ഒരു കുഞ്ഞിനെ എപ്പോഴാണ് സർജറി നടത്തേണ്ടത്, ആരാണ് അവൻ ആണാവണമെന്നോ പെണ്ണാവണമെന്നോ തീരുമാനിക്കേണ്ടത്, ഈ അവൻ്റെ ശരീരത്തിൽ അവൻ്റെ അനുവാദമില്ലാതെ അങ്ങനെ ഒരു സർജറി ചെയ്യാമോ തുടങ്ങിയ ഒരു നൂറുകൂട്ടം ചോദ്യങ്ങളും ആകാംക്ഷകളും മനുഷ്യാവകാശ പ്രശ്നങ്ങളുമൊക്കെ അതിനകത്തുണ്ട്. ഇപ്പം പല വികസിത രാജ്യങ്ങളിലെയും അവസ്ഥ ഈ കുട്ടികളെ സർജറി അങ്ങനെ ചെയ്യാം, കുഴപ്പമുണ്ടെങ്കിൽ സർജറി ചെയ്യും, ഇപ്പം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ചെയ്യും, ഇല്ല എങ്കിൽ ഇയാൾക്ക് സ്വയം അയാളുടെ ജെൻഡർ തീരുമാനിക്കാൻ, അയാളുടെ സെക്സ് തീരുമാനിക്കാൻ ഒരു അവസരം കൊടുക്കും, അതുവരെ കാത്തിരിക്കും. അതിനുശേഷം അയാൾക്കൂടെ താല്പര്യമുള്ള ജെൻഡറിലായിരിക്കും ആ സർജറി ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെയല്ല. US ഒരു കണക്കനുസരിച്ച്, 90s ഒരു കണക്കനുസരിച്ച് 2000 കുട്ടികളിൽ ഒന്നിന് അവർ സർജറി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളൂ.
ഉള്ളതാണ് ഒരു യു എസിലെ ഒരു കണക്ക്. ഇവിടുത്തെ കണക്കൊന്നും അത്തരത്തിൽ അവൈലബിൾ അല്ല. അപ്പോൾ സെക്സ് എന്ന് പറഞ്ഞാൽ ഇത് മൂന്നേ ഉള്ളൂ. കേരളത്തിലെ ഇൻ്റർസെക്സിൽപ്പെട്ട, ഞാൻ ഇൻ്റർസെക്സിൽപ്പെട്ട ആളാണെന്ന് ഓപ്പണായി വന്ന് ഇതുപോലെ സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്യുന്ന ആളാണ് ചിഞ്ചു അശ്വതി. ചിഞ്ചുവിൻ്റെ പടമാണ് നിങ്ങൾ കാണുന്നത്. ഈ രണ്ട് ചിത്രങ്ങളിലും ഒരു മെയിൽ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ആളാണ് ചിഞ്ചു. ഈ ചിത്രത്തെ കണ്ടാൽ നിങ്ങൾക്കൊരു ഫീമെയിലായിട്ട് തോന്നും. അതും ചിഞ്ചു തന്നെയാണ്. ഓറ മാഗസിൻ്റെ കവർ ഫോട്ടോ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ജെൻഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ജെൻഡർ എന്ന് പറയുന്ന ഒരു ഒരു സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ളൊരു ടേമാണ്. ഇപ്പം ഞാനിവിടെ വന്നിരിക്കുമ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? ഒരു സ്ത്രീ ഇവിടെ വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുമോ, ഒരു പുരുഷൻ ഇവിടെ വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുമോ? ഈ ആരൊന്നും പറയാതിരുന്നാൽ പറ്റില്ല. ഞാനൊരു പ്രാസംഗികനല്ല, നമ്മൾ ഒന്നിച്ച് കുറേ കാര്യങ്ങൾ സംസാരിക്കാനാണ് ശ്രമിക്കുന്നത്. എന്താണ് പുരുഷൻ എന്ന് മനസ്സിലാക്കുക? എങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത്? എങ്ങനെയാണ് ധാരണയുണ്ടായത്? അപ്പോൾ നമ്മുടെ നാട്ടിൽ പുരുഷനെന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുടി മുറിക്കണം, ഇങ്ങനത്തെ ഉടുപ്പിടണം, ഇങ്ങനത്തെ ഷൂ ഇടണം, ഇങ്ങനത്തെ പാൻ്റ് ഇടണം, ഇയാളുടെ ബോഡി ലാംഗ്വേജ് ഇങ്ങനെ ആയിരിക്കണം എന്നൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് അല്ലേ? ഈ അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് ഒരു പുരുഷനെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും പെർഫോം ചെയ്യുക ചെയ്യുന്നത്, നമ്മുടെ ഒരു നാടകത്തിലൊക്കെ അഭിനയിക്കാനായിട്ട് വേഷമിടുന്നത് പോലെ. അതുകൊണ്ടാണ് ഈ പുറത്തിറങ്ങാൻ നേരത്ത് കണ്ണാടിയിലൊക്കെ നോക്കി ഒന്ന് മിനുക്കുന്നത്. അപ്പോൾ നമ്മൾ പെർഫോം ചെയ്യുകയാണ്, നമ്മുടെ ജെൻഡർ ഐഡൻറ്റിറ്റി. നമ്മൾ ഓരോ നിമിഷവും നമ്മളൊരു പുരുഷനാണ് അല്ലെങ്കിൽ ഒരു സ്ത്രീയാണെന്ന് ഇങ്ങനെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കും. ആ പെർഫോമൻസ് കണ്ടിട്ടാണ് അടുത്ത ആൾ നമ്മൾ പുരുഷനാണോ സ്ത്രീ ആണോ എന്ന് മനസ്സിലാക്കുന്നത്. ഈ ജെൻഡർ മനസ്സിലാക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ളൊരു വിദ്യ അല്ലെങ്കിൽ ഏറ്റവും സാമ്യമുള്ളൊരു കാര്യം സൗന്ദര്യമാണ്. സൗന്ദര്യ സങ്കല്പമുണ്ടല്ലോ. ഈ ജെൻഡർ എന്ന് പറയുന്നതിനകത്ത് ഏറ്റവും പ്രധാന, ഇപ്പോൾ സുപ്രീംകോടതി വിധിയുണ്ട്, ഒരാളുടെ ജെൻഡർ അയാൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. സെൽഫ് ഡിക്ലറേഷനാണ് ജെൻഡർ, വേറെ ആരുമല്ല തീരുമാനിക്കേണ്ടത്. ആ ആൾ തന്നെയാണ് അയാളുടെ ജെൻഡർ തീരുമാനിക്കേണ്ടത്. അയാൾ ഏത് ജെൻഡറിലാണോ കംഫർട്ടബിൾ ആയിരിക്കുന്നത് അതാണ് അയാളുടെ ജെൻഡർ. ഏതാണോ അയാൾ പെർഫോം ചെയ്യുന്നത് അതാണ് അയാളുടെ ജെൻഡർ. അയാൾക്ക് സൗകര്യമുള്ള, ഇഷ്ടമുള്ള, അയാൾ കംഫർട്ടബിൾ ആയിരിക്കുന്ന ജെൻഡർ സെലക്ട് ചെയ്യാൻ ഓരോരുത്തർക്കും അവകാശമുണ്ട്. ഈ ജെൻഡർ എന്ന് പറയുന്നത് സെക്സ് അല്ല. സെക്സ് എന്ന് പറയുന്നത് ബയോളജിക്കലാണ്. അത് മൂന്നേ ഉള്ളൂ. നിങ്ങൾ പുരുഷലിംഗത്തോടുകൂടി ജനിച്ചാൽ നിങ്ങൾ പുരുഷൻ, നിങ്ങൾ യോനിയോടുകൂടി ജനിച്ചാൽ നിങ്ങൾ സ്ത്രീ. അല്ലാതൊരു വിഭാഗം വളരെ കുറച്ച് പേരുള്ളത് ഇൻ്റർസെക്സിൽപ്പെട്ട ആളുകൾ. ഈ മൂന്നേ ഉള്ളൂ, ഇത് ബയോളജിക്കലാണ്. ഈ ബയോളജിക്കലായിട്ടുള്ള നിങ്ങളുടെ അവസ്ഥയും നിങ്ങളുടെ ജെൻഡറും തമ്മിൽ ഒരു ബന്ധവുമില്ല. നിങ്ങൾ കംഫർട്ടബിൾ ആണോ? ഇപ്പോൾ ഒരു പുരുഷൻ, പുരുഷൻ്റെ ശരീരം നിങ്ങൾക്കുണ്ട്, നിങ്ങൾ പുരുഷനെന്ന് പറയുന്ന ഐഡൻറ്റിറ്റിയിൽ കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് പുരുഷനായിട്ടിരിക്കാം. തിരിച്ച് അങ്ങനെ അല്ലാത്തവരും നമ്മളുടെ ഇടയിലുണ്ട്. അവരാണ് ട്രാൻസ്ജെൻഡേഴ്സ്. അവരെ ഒരു മെയിൽ ബോഡിയിൽ ഒരു ഫീമെയിൽ മനസ്സ്, ഒരു ഫീമെയിൽ ബോഡിയിൽ ഒരു മെയിൽ മനസ്സ്, അതാണ് ട്രാൻസ്ജെൻഡർ. അവരുടെ അവർ ഇൻ്റർസെക്സിൽ പെട്ട ആളുകളല്ല. അവരെ നിങ്ങളെപ്പോലെ, ഇപ്പോൾ ഇവിടെ വേറെ ഒരാളും ഇൻ്റർസെക്സിൽപ്പെട്ടവരില്ല എന്നുള്ള ഒരു ധാരണയോടുകൂടിയാണ് ഞാനത് പറയുന്നത്. നിങ്ങളെപ്പോലെ സ്ത്രീകളായും പുരുഷന്മാരായും ബയോളജിക്കലി ഇരിക്കുന്ന ആളുകൾ തന്നെയാണ് ട്രാൻസ്ജെൻഡേഴ്സ്. അവരുടെ ജെൻഡർ ഐഡൻറ്റിറ്റി, അവരുടെ മനസ്സ് മാത്രമാണ് മാറുന്നത്. അവരുടെ ശരീരം എന്ന് പറയുന്നത് ബയോളജിക്കലി മെയിൽ അല്ലെങ്കിൽ ബയോളജിക്കലി ഫീമെയിൽ തന്നെയാണ്. അപ്പോൾ ഈ സൗന്ദര്യത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഈ ഇവിടെയുള്ള സ്ത്രീകളായിട്ടുള്ള ആളതാ, പേരെന്താ? ആ അന്ന കാതു കുത്തി കമ്മലിട്ടിട്ടുണ്ടല്ലേ. അന്ന കാത് കുത്തിയിട്ടേ ഉള്ളൂ. ആഫ്രിക്കയിലൊക്കെയാണ് ഇത് കീറി അങ്ങ് വിടുക ചെയ്യുക. എന്നിട്ട് ഭാരമുള്ള കല്ല്, ആഭരണങ്ങളൊക്കെ ഇട്ട് ഈ കാത് ഞാത്തി തോളിൽ കൊണ്ടുവന്ന് മുട്ടിക്കും. തോളിൽ മുട്ടിക്കിടക്കുന്ന കാതുകളാണ് ആഫ്രിക്കയിലെ സൗന്ദര്യത്തിൻ്റെ ഒരു ലക്ഷണം. അതുപോലെ തന്നെയാണ് തടിച്ച് വലിയ ചുണ്ടുകൾ.
ഈ വലിയ ചുണ്ടുണ്ടാകാനുള്ള അഭ്യാസം നിങ്ങൾ ആ ചിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ടാവും. കാത് വളർത്താനുള്ള അഭ്യാസം കാണുന്നുണ്ടാവും. ഈ ഇതെന്തിനായി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സൗന്ദര്യം വർദ്ധിക്കാനാണ്. അപ്പം കാത് നീണ്ട് തോളിൽ തട്ടിക്കിടന്നാൽ അതൊരു സൗന്ദര്യ ലക്ഷണമാണ്. നിങ്ങളിപ്പം ഈജിപ്റ്റിലോ അല്ലെങ്കിൽ മലേഷ്യയുടെ തെക്കൻ ഭാഗങ്ങളിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ നീണ്ട കഴുത്താണ് സൗന്ദര്യത്തിൻ്റെ ഒരു ലക്ഷണം. ഞാൻ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും അഗ്ലി ആയിട്ടുള്ള ഒരാളായിരിക്കും ഞാൻ. എനിക്ക് കഴുത്തില്ലല്ലേ, കഴുത്തുണ്ടെങ്കിലല്ലേ പിന്നെ നീളമുള്ളതിനെ പറ്റി ആലോചിക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് ജന്മനാ തന്നെ ഈ ഷോൾഡർ ബോൺസ് കറക്റ്റായിട്ടല്ല സാധാരണ നിങ്ങളുടെ പോലെ അല്ല അലൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ കഴുത്തെന്ന് പറയുന്ന സാധനം ഇതിനകത്താണ്, കാണാൻ പോലുമില്ല. അപ്പം ഞാൻ അവിടെ ചെന്നാൽ ഏറ്റവും അഗ്ലി ആയിട്ടുള്ള ഒരാളായിരിക്കും. കാര്യം അവിടുത്തെ സുന്ദരികളെന്ന് പറയുന്നത് നീണ്ട കഴുത്തുള്ളവരാണ്. ഈ നീണ്ട കഴുത്ത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? പെൺകുഞ്ഞ് ജനിച്ച് കഴുത്തുറയ്ക്കുന്നു എന്ന് നമ്മൾ പറയത്തില്ലേ. കഴുത്തുറയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു വയസ്സൊക്കെ ആകുമ്പോൾ ചെറുതായി പിച്ച് നടക്കാൻ തുടങ്ങുമ്പോൾ തൊട്ട് മെറ്റൽ റിങ്ങുകളുണ്ട് എല്ലാ വീട്ടിലും. ഈ മെറ്റൽ റിങ്ങുകൾ കഴുത്തിലിട്ട് കൊടുക്കും. കഴുത്തിലിട്ട് ഇങ്ങനെ അതിൻ്റെ എണ്ണം കൂട്ടി നീളമുള്ള കഴുത്തുണ്ടാക്കി സുന്ദരിയാക്കി മാറ്റും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ചൈനയിൽ പോയി കഴിഞ്ഞാൽ കുഞ്ഞു പാദമാണ് സുന്ദരികളുടെ ഒരു ലക്ഷണം. അവിടെ എല്ലാ വീട്ടിലും റിങ് അല്ല ഉള്ളത്, മെറ്റൽ ഷൂ ആണുള്ളത്. പെൺകുട്ടികൾ ജനിച്ച് ഒരല്പം വളർന്നാൽ ഉടൻ തന്നെ, നടന്നു തുടങ്ങിയാൽ ഉടൻ തന്നെ ഒരു മെറ്റൽ ഷൂ അതിൻ്റെ കാലിലേക്ക് ഇട്ട് കൊടുക്കും. അതിൻ്റെ പാദം വളരാൻ അനുവദിക്കത്തില്ല. അത് ഞെരിങ്ങി വികൃതമായി തീരെ നിവർത്തിയില്ലാതെ 1-2 mm കൂടുതലുള്ള അടുത്ത ഷൂ. അങ്ങനെ ഷൂ ഇട്ടാണ് ചൈനയിലെ കുഞ്ഞു പാദങ്ങൾ ഉണ്ടാക്കുന്നത്. ചൈനയിലെ ഒരു സൗന്ദര്യ സങ്കല്പമാണ് കുഞ്ഞു പാദം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ, അല്ലെങ്കിൽ നമ്മളൊരു ലോകം മുഴുവൻ നോക്കിയാൽ, സ്ത്രീ ശരീരങ്ങളെ മെരുക്കാനും ഓൺ ചെയ്യാനും നിയന്ത്രിക്കാനും വേണ്ടിയാണ് ഈ സൗന്ദര്യ സങ്കല്പങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. ചൈനയിലെ കുഞ്ഞുപാദങ്ങളും ഈജിപ്തിലെ നീണ്ട കഴുത്തും മലേഷ്യയിലെ അല്ലെങ്കിൽ ആഫ്രിക്കയിലെ തോളൽ എത്തിക്കിടക്കുന്ന കാതുകളുമെല്ലാം തന്നെ സ്ത്രീവിരുദ്ധമാണ്. അടിമകളുടെ ശരീരത്തിൽ മാത്രമാണ് പുരുഷന്മാർക്കിടയിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും അതിക്രമം ഏതെങ്കിലും സമൂഹം കാണിച്ചിട്ടുണ്ടെങ്കിൽ, സ്ത്രീകളുടെ പുറത്തല്ലാതെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അടിമകളുടെ ശരീരത്തിൽ മാത്രമാണ്. അല്ലാതെയുള്ള പുരുഷന്മാരുടെ സൗന്ദര്യം എല്ലാം തന്നെ വല്ല കയ്യിലോ കഴുത്തിലോ ആരെയിലോ എങ്ങാണ് എന്തെങ്കിലും കെട്ടിത്തൂക്കുന്നതിലോ പരമാവധി ഒരു പച്ച കുത്തുന്നതിലോ ഒതുങ്ങി നിൽക്കുന്ന ശരീരം നോവുന്ന സൗന്ദര്യ പരിപാടികളൊക്കെ പുരുഷ ശരീരത്തിലുള്ളൂ. അതൊരു ജെൻഡറാണ്, അതൊരു ജെൻഡർ ഇഷ്യൂ ആണ്. നമ്മൾ ജെൻഡറിനെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വീട്ടിൽ നമ്മുടെ പെൺകുഞ്ഞിനോടും നമ്മുടെ ആൺകുഞ്ഞിനോടും നമ്മൾ സംസാരിക്കുമ്പം ഒരേ കാര്യം പറയാനായി വാക്കുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ സൗണ്ട് മോഡുലേഷൻ ശ്രദ്ധിച്ചാൽ നമ്മുടെ വീട്ടിനുള്ളിലെ ജെൻഡർ നമുക്ക് മനസ്സിലാവും. നമ്മുടെ മകനോട് സംസാരിക്കുന്നത് പോലെ അല്ല നമ്മൾ മകളോട് സംസാരിക്കുന്നത്, അച്ഛനോട് സംസാരിക്കുന്നത് പോലെ അല്ല അമ്മയോട് സംസാരിക്കുന്നത്. നമ്മൾ പുറത്തിറങ്ങിയാൽ സമപ്രായക്കാരായ ഒരു സ്ത്രീയോടും പുരുഷനോടും ഒരേ കാര്യം പറയുന്നത് ഒരേ സൗണ്ട് മോഡുലേഷനിലല്ല, ഒരേ സ്ട്രെസ്സിലല്ല. അതാണ് ജെൻഡർ. ഇപ്പൊ പൊട്ട്, നമ്മുടെ നാട്ടില് ഇവിടെ സ്ത്രീകളൊക്കെ പൊട്ട് വെച്ചിട്ടുണ്ടോ? പൊട്ട് വെച്ചവരാരും ഇല്ലേ? ഉണ്ടോ ആരെങ്കിലും ഒരാളൊന്ന് കൈയേറത്ത്? പൊട്ട് വെച്ചിട്ടുള്ള ആ ഓക്കെ ഓക്കെ. എന്തിനാ ഈ പൊട്ട് വെച്ചിരിക്കുന്നേ? രസത്തിനാ? രസത്തിനൊന്നും അല്ല, മറ്റുള്ളവർക്ക് രസിക്കാനാ. നിങ്ങളെ കൂടുതൽ സുന്ദരിയായി കാണും എന്ന് നിങ്ങൾക്ക് തോന്നുന്നതുകൊണ്ടാണ് നിങ്ങൾ പൊട്ട് വെക്കുന്നത്. നിങ്ങളുടെ സൗന്ദര്യം കൂടും എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ പൊട്ട് വയ്ക്കുന്നത്. ഈ യൂറോപ്പിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ ഒക്കെ വരുന്ന ആളുകളാണെങ്കിൽ അവർ നമ്മുടെ അടുത്ത് ചോദിക്കും, വൈ ദീസ് വിമൻ ആർ പോയിന്റിങ് ദെയർ ഫോർ ഹെഡ്സ്? എന്താ അവർ ഈ നെറ്റിൽ ഇങ്ങനെ അടയാളം വെക്കുന്നേ? കാരണം അവരൊക്കെ ഇത് കാണുമ്പോൾ സൗന്ദര്യമൊന്നും തോന്നത്തില്ല.
ആഫ്രിക്കയിലെ നീണ്ട കഴുത്ത് നീണ്ട കാതുകൾ കണ്ടാൽ നിങ്ങൾക്ക് സൗന്ദര്യമല്ലെന്ന് തോന്നുമോ? ഈജിപ്തിലെ നീണ്ട കഴുത്ത് കണ്ടാൽ നിങ്ങൾക്ക് വല്ലതും സൗന്ദര്യമല്ലെന്ന് തോന്നുമോ? ചൈനയിലെ മെറ്റൽ ഷൂവിലിട്ട് വികൃതമാക്കിയ കുഞ്ഞുപാദങ്ങൾ കണ്ടാൽ സൗന്ദര്യമല്ലെന്ന് തോന്നുമോ? അതുപോലെയാണ് പൊട്ടും. പൊട്ട് വലിയ ഉപദ്രവം ഇല്ലാത്തൊരു സാധനമാണ്. മൂല്യങ്ങൾ ഉണ്ടാകുന്നതും ഇങ്ങനെയാണ്. നമ്മൾ വാല്യൂസ് എന്ന് പറയുന്നില്ലേ, ഇപ്പോൾ ഒരു മൂല്യം ഇപ്പോൾ കോമൺ ആയിട്ട് എല്ലാവരും അങ്ങ് സമ്മതിക്കുന്നൊരു കാരണം, മാതൃത്വം, അമ്മ വലിയൊരു മൂല്യമാണല്ലോ അല്ലേ? നമ്മുടെ നാട്ടിലെ ഒരു വലിയ മൂല്യമാണ് മാതൃത്വം എന്ന് പറയുന്നത്. എന്താ ഈ സംഗതി? കൊച്ചിനെ വളർത്തുക, വീട് വൃത്തിയാക്കിയ തുടങ്ങിയ കാശ് കിട്ടാത്ത പണികൾ ഫ്രീ ആയി സ്ത്രീകളെ കൊണ്ട് ചെയ്യിക്കാനുള്ളൊരു പരിപാടിയാണ്. അല്ല, അതിനകത്ത് ഒരു മാതൃ ഒരു 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 വാല്യൂ അതിനകത്തുള്ള സാധനമല്ല. മര്യാദയുള്ള പുരുഷന്മാരാണെങ്കിൽ പ്രസവിക്കാനും മുലയൂട്ടാനും സ്ത്രീക്ക് പറ്റും ബയോളജിക്കലി. എനിക്ക് ബാക്കി കൊച്ചിനെ നോക്കുന്ന പണി ഇവർ ചെയ്യണ്ടേ? ചെയ്യുവോ? ഇല്ല. എന്തേ ചെയ്യാത്തേ? കാശ് കിട്ടൂല. എങ്കിൽ ആ വീട് ഒന്ന് മര്യാദയ്ക്ക് വൃത്തിയാക്കുക, നോക്കുക, ചെയ്യുവോ? ഇല്ല. ഈ കൊച്ചിനെ വളർത്തുന്നതും വീട് വൃത്തിയാക്കുന്നതും ഫുൾ ടൈം പണിയാണ്, ആരും പേ ചെയ്യൂല. അതുകൊണ്ട് അത് പുരുഷന്മാർ ചെയ്യൂല. അവരാ സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇപ്പം ഈ ആൾക്കൂട്ടം, ഈ പറയുന്ന നമ്മൾ ഇത്രയുള്ളവർ ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കിയത് കൂടുതലും പുരുഷന്മാരായിരിക്കും. എന്ത്, പൈസ കിട്ടും? ഒരു കല്യാണ വീട്ടിൽ ആരാ ഭക്ഷണം ഉണ്ടാക്കുന്നത്? നിങ്ങൾ ഹോട്ടലിൽ ചെന്ന് നോക്ക്. ഇപ്പോൾ കുറച്ച് കുടുംബശ്രീ ചേച്ചിമാരൊക്കെ ഇങ്ങനെ അതിനകത്തിട്ടൊക്കെ വരുന്നുണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്ക്, പൈസ കിട്ടുന്നിടത്ത് ഭക്ഷണം ഉണ്ടാക്കുന്നത് പുരുഷന്മാരാണ്. പക്ഷെ അവർ വീട്ടിലുണ്ടാക്കില്ല. കാര്യം എന്താ? കാശ് കിട്ടത്തില്ല. അതിനൊരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോഷ്യലി ഒരു വാല്യൂ ആണ് മാതൃത്വം. കൊച്ചിനെ നോക്കിയില്ലെങ്കിൽ ആരുടെ കുഴപ്പം? ആ സ്ത്രീയുടെ കുഴപ്പം, അമ്മയുടെ കുഴപ്പമാണ്. കൊച്ചു വഴിതെറ്റിയാലും അമ്മയുടെ കുഴപ്പമാണ്. പുരുഷന്മാർക്ക് അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. ഇത് ജെൻഡറാണ്, ഇത് ജെൻഡറാണ്. ഈ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം. ബയോളജിക്കലി സ്ത്രീകൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന പ്രസവിക്കുക, മുലയൂട്ടുക എന്ന് പറയുന്ന പണിയെടുത്ത സ്ത്രീയെ കൂടുതൽ പെടുത്താനായി, കൂടുതൽ നിയന്ത്രിക്കാനായി, കൂടുതൽ കയ്യിൽ വയ്ക്കാനായി മാതൃത്വം എന്ന് പറയുന്നൊരു മൂല്യം കൂടി നമ്മൾ നിർമ്മിച്ചു. നമ്മൾ ഈ മൂല്യങ്ങളെയൊക്കെ ജെൻഡർ ഓഡിറ്റ് ചെയ്യണം. നിങ്ങളുടെ വീട്ടിലെ സംസാരങ്ങളെ ജെൻഡർ ഓഡിറ്റ് ചെയ്യണം. ഒരു സ്ത്രീയോടും പുരുഷനോടും നിങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന് സ്വയം ആലോചിക്കണം. അപ്പോൾ ട്രാൻസ്ജെൻഡറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ മെയിലായിട്ട് ജനിച്ചൊരാൾ, ബയോളജിക്കലി മെയിൽ ആ ആൾ, പക്ഷെ അയാൾ ഫീമെയിലായിട്ട് ഇരിക്കുന്നതിലാണ് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അയാളെ സംബന്ധിച്ചിടത്തോളം എടാ എന്ന് വിളിക്കുന്നതിലല്ല ഇഷ്ടം, എടി എന്ന് വിളിക്കുന്നതിലാണ്. സ്ത്രീകൾ ചെയ്യുന്ന ജോലികൾ ചെയ്യാനാണ് അയാൾക്കിഷ്ടം. സ്ത്രീകൾ ധരിക്കുന്നത് പോലെ വസ്ത്രം ധരിക്കാനാണ് അയാൾക്കിഷ്ടം. ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത് ഒരു ഒരു അംബർല ടേമാണത്. ആ അംബർല ടേമിനുള്ളിൽ പുരുഷനായി ജനിച്ച് സ്ത്രീയായി ജീവിക്കുന്ന, ആണായി പിറന്ന് പെണ്ണായി പുലരുന്നവൾ, ആണായി പിറന്ന് പെണ്ണായി പുലരുന്നവൾ, പെണ്ണായി പിറന്ന് ആണായി പുലരുന്നവൻ. ഇത് നിങ്ങൾ എവിടെയും കേട്ട് കാണത്തില്ല. ഈ ഡെഫിനിഷൻ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ ഭാഷയിൽ അങ്ങനെ ഡെഫിനിഷനും വാക്കുകളും ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെ പറയാൻ വേണ്ടി നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഈ മെയിലായിട്ട് ജനിച്ച് പുരുഷനായിട്ട് ജനിച്ച് സ്ത്രീയായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാ. സ്ത്രീയായി ജനിച്ച് പുരുഷനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ എണ്ണം വളരെ കുറവാണ്. അതിവിടെ 99 ഇപ്പോൾ US ചിലപ്പോൾ 97 ഇപ്പം, പിന്നെ സ്വീഡനിലോ ഡെൻമാർക്കിലോ ഒക്കെ ചിലപ്പോൾ അത് 93 അത്രയേ ഉള്ളൂ വ്യത്യാസം. മഹാഭൂരിപക്ഷം പുരുഷനായി ജനിക്കുന്നവരാ. അതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ പുരുഷന്മാർക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാണോ? അതാണോ മനസ്സിലാക്കേണ്ടത്? ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ 99% പുരുഷനായിട്ട് ജനിച്ച് സ്ത്രീകളായി ജീവിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ പുരുഷന്മാർക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാ? അല്ല. നമ്മുടെ സമൂഹത്തിൽ ഒരാൾ പുരുഷനായി ജനിക്കുമ്പോൾ കിട്ടുന്ന കുറേ എഡ്ജസ് ഉണ്ട്, കുറേ അവസരങ്ങളുണ്ട്, കുറേ മുൻകൈകളുണ്ട്. പുരുഷനായി ജനിക്കുന്ന ഒരാളിനാണ്
അയാൾ കംഫർട്ടബിൾ ആയിരിക്കുന്ന ഒരു ജെൻഡർ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള അവസരമുള്ളത്. അതത് മനസ്സിലാക്കണ്ടേ, ഞാൻ എൻ്റെ ജെൻഡറിൽ ഞാൻ കംഫർട്ടബിൾ അല്ല, ഞാൻ ആ ഓപ്പോസിറ്റ് ജെൻഡറിലാണ് കംഫർട്ടബിളായിരിക്കുന്നതെന്ന് മനസ്സിലാക്കണ്ടേ. മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് റിയലൈസ് ചെയ്യണ്ടേ, നമ്മൾ സ്വയം അത് അക്സെപ്റ്റ് ചെയ്യണ്ടേ, നമ്മളത് റിയലൈസ് ചെയ്യണ്ടേ. അത് കഴിഞ്ഞ് അതിനു വേണ്ടി നിൽക്കണ്ടേ, അതിനു വേണ്ടി പൊരുതണ്ടേ. ഈ ട്രാൻസ്ജെൻഡേഴ്സ് എല്ലാം വീട് വിട്ടുപോയവരാ ഭൂരിഭാഗവും. എന്തിന്? അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ജെൻഡർ എക്സ്പ്രഷന്, മെച്ചറായിട്ടുള്ളൊരു പെൺകുട്ടി വീട് വിട്ടു പോകാൻ നിങ്ങൾ ആരെങ്കിലും സമ്മതിക്കുമോ? അതിൻ്റെ പേരൻസ് സമ്മതിക്കുമോ? നമ്മുടെ സർക്കാർ സമ്മതിക്കുമോ? നമ്മുടെ പോലീസ് സമ്മതിക്കുമോ? ഇല്ല. വീട് വിട്ടു പോയാൽ എന്ത് ചെയ്യും? പിടിച്ച് തിരിച്ച് പേരൻസിൻ്റെ അടുത്ത് കൊണ്ടാക്കിയിട്ട് മര്യാദയ്ക്ക് വളർത്താൻ പറയും, ഇല്ലേ? ആൺകുട്ടിയാണെങ്കിൽ വീട് വിട്ടു പോകാനുള്ളൊരു സാധ്യത കുറച്ചുകൂടെ കൂടുതലുണ്ട്. അല്ലാതെ പുരുഷന്മാർക്ക് എന്തെങ്കിലും കുഴപ്പമുള്ളതുകൊണ്ടല്ല, സ്ത്രീയായി ജനിക്കുമ്പോൾ ഇതിനുള്ള അവസരമില്ല എന്നുള്ളതാണ്. സ്വന്തം കംഫർട്ടബിൾ ആയിട്ടുള്ള ജെൻഡർ എന്തെന്ന് മനസ്സിലാക്കാനുള്ള അവസരം സ്ത്രീകൾക്ക് ഇല്ലാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ മനുഷ്യരായിട്ട് സ്ത്രീകളെ എണ്ണാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയുള്ളൂ. അപ്പോൾ യൂറോപ്പിൽ കുറച്ചുകൂടെ നേരത്തെ എണ്ണി, യുഎസിലൊക്കെ എണ്ണി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, വോട്ടവകാശം, സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടിയത് ഇപ്പോഴും ചരിത്ര പുസ്തകത്തിൽ പഠിക്കുന്നില്ലേ? ഈ വോട്ടവകാശം വന്ന നാട്ടിലൊക്കെ പുരുഷന്മാർക്ക് മാത്രമേ വോട്ടുള്ളായിരുന്നു, അവർക്ക് മാത്രമേ സ്വത്തവകാശം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെയാണ് സ്ത്രീകളായി ജനിക്കുന്ന ഒരാളിന് സ്വന്തം ജെൻഡർ ഐഡൻറ്റിറ്റി മനസ്സിലാക്കാനോ അതിൽ അതിനു വേണ്ടി നിൽക്കാനോ ഉള്ള അവസരങ്ങൾ നമ്മുടെ നാട്ടിൽ സാമൂഹികമായി ഇല്ല, ഇല്ലെങ്കിൽ തുലവും പരിമിതമാണ്. അതുകൊണ്ടാണ് ട്രാൻസ്ജെൻഡേഴ്സ് കൂടുതലും, അല്ലെങ്കിൽ മഹാഭൂരിപക്ഷവും പുരുഷന്മാരായി ജനിച്ച് സ്ത്രീകളായി ജീവിക്കുന്നവരായി ഇരിക്കുന്നത്. അതേസമയം നമുക്ക് കേരളത്തിലെ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഒരു അവസ്ഥ നോക്കാം. പലപ്പോഴും വിചാരിക്കും ഇവരൊരു മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിയാണെന്ന്, ഇല്ലേ? മാർജിനലൈസ്ഡ് ആണ്, ഒരു അരിക്ക് ജീവിതം, ഒരു അരിക്ക് ജീവിതമേ ഇവർ കൊള്ളൂന്ന്. അങ്ങനെയല്ല, അരിക്ക് ജീവിതം പോലുമില്ലാത്തവരാണ് കേരളത്തിലെ ട്രാൻസ്ജെൻഡേഴ്സ്. അല്പമെങ്കിലും വിശേഷിപ്പിക്കാൻ പറ്റുന്നൊരവസ്ഥ, പറ്റുന്നൊരു വാക്കെന്ന് പറയുന്നത് ഫ്രഷ്ട് എന്ന് പറയുന്ന വാക്കാണ്. ഫ്രഷ്ട്, ഇവിടുത്തെ ബ്രാഹ്മണ്യം ഫ്രഷ്ട് കൽപ്പിച്ച ഒരാളെപ്പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്ക്. അയാൾക്ക് മരണാനന്തര ചടങ്ങ് വെച്ച് പിണ്ടം വെച്ച് പുറത്താക്കി, പിന്നെ അയാൾ എതിരെ നടന്നു വന്നാൽ നമ്മൾ അയാളെ കാണത്തില്ല, അയാൾ പാട്ട് പാടിയാൽ നമ്മൾ കേൾക്കത്തില്ല, അയാൾ തെറി വിളിച്ചാലും നമ്മൾ കേൾക്കത്തില്ല. എന്ത്? അയാളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇല്ല, അദൃശ്യരാക്കി. ട്രാൻസ്ജെൻഡേഴ്സിന് കേരളത്തിൽ അവരുടെ ജീവിതം എന്ന് പറയുന്നത് എല്ലാ പൊതു ഇടങ്ങളിൽ നിന്നും ആട്ടിപ്പായിച്ച, ഒരു പൊതുവിടത്തിലും പ്രത്യക്ഷപ്പെടാൻ അനുവദിക്കാത്ത, ഫ്രഷ്ട് കൽപ്പിച്ച, ഫ്രഷ്ട് സാമൂഹ്യമായി ഫ്രഷ്ട് അനുഭവിച്ച ഒരു ജനവിഭാഗമാണ് ട്രാൻസ്ജെൻഡേഴ്സ്. ആ ഫ്രഷ്ട് അല്പമെങ്കിലും മാറിയിട്ട് 2 കൊല്ലമേ ആയുള്ളൂ കേരളത്തിൽ. ഇപ്പോഴാണ് നിങ്ങൾ ഈ സാരി ഉടുത്ത ആളുകളെയൊക്കെ കുറച്ചെങ്കിലും കാണുന്നത്. കഴിഞ്ഞ 2 വർഷം, 2013 നിങ്ങൾ കണ്ടിട്ടില്ല, വളരെ കുറച്ച്. ഇപ്പോൾ നിങ്ങൾ ഓരോ പട്ടണത്തിലും നോക്കുക, ഒരു 10-70 പേരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. വയനാടും ഇടുക്കിയും ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും അത്യാവശ്യം ആളുകളെ കാണാൻ പറ്റും. ആലപ്പുഴയും കുറച്ച് കുറവാണ്. ഇവരുടെ സംഘടന ബലമുള്ള സ്ഥലങ്ങളിലാണ് ഇവരിറങ്ങി നിൽക്കുന്നത്. സംഘടന കുറച്ച് വീക്കായിരിക്കുന്നിടത്ത്, അല്ലെ, എത്രത്തോളം സംഘടിപ്പിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ അങ്ങനെ ഇറങ്ങി നിൽക്കാൻ പറ്റില്ല. കാര്യം ഇവർക്ക് തനിച്ച് പുറത്തുവരാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു കൂട്ടായിട്ട്, ഒരു കൂട്ടായ്മയിൽ ആണ് അവർക്ക് അവരുടെ ഒരു ജെൻഡർ എക്സ്പ്രഷൻ നടത്താനും ആ ഒരു ധൈര്യത്തിലാണ് ആ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങാനും ഒക്കെ പറ്റുന്നത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഫ്രഷ്ടാണ്, അദൃശ്യമാണ്. ഇവർക്ക് പഠിക്കാനോ അല്ലെങ്കിൽ ഒരു ജോലിക്കോ അപേക്ഷിക്കാൻ പറ്റില്ല. കാര്യം നമ്മളെ അപേക്ഷാ ഫോറത്തിലെ കോളത്തിൽ 2 കോളമേ ഉള്ളൂ, പുരുഷനും സ്ത്രീയും. അപ്പോൾ ഇവർക്ക് അപേക്ഷിക്കാൻ പോലും പറ്റില്ല, കല്യാണം കഴിക്കാൻ പറ്റില്ല, ദത്തെടുക്കാൻ പറ്റില്ല. ഒരു കുഞ്ഞിനെ ദത്തെടുക്കണമെങ്കിൽ നമുക്ക് സെൻട്രൽ അഡോപ്ഷൻ അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ പേര് രജിസ്റ്റർ ചെയ്യണം. ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്താണ് ദത്തെടുക്കുന്നത്.
രണ്ട് വിൻഡോയിലേ പോകത്തുള്ളൂ, രണ്ട് വിൻഡോയിൽ വരത്തുള്ളൂ, അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. അതിന് മുന്നേ നമ്മൾ ആണാണോ പെണ്ണാണോ എന്ന് എഴുതുന്ന രണ്ട് കോളേ അവിടെ ഉള്ളൂ. അപ്പോൾ ഇവരെന്തെഴുതും? ഇവർക്ക് ദത്തെടുക്കാൻ പറ്റില്ല. പിന്നെ വാക്ക്, മൂന്നാം ലിംഗത്തിൻ്റെ കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞു. അത് നമ്മുടെ ഇവിടുത്തെ ഇപ്പം ഇപ്പോഴത്തെ ബാർബർമാരുടെ ഒരു അസോസിയേഷൻ, അല്ലെങ്കിൽ ഇപ്പം ആണെങ്കിൽ ബ്യൂട്ടീഷ്യൻസിൻ്റെ അസോസിയേഷൻ. മുമ്പ് ഇവരുടെ പേരെന്തായിരുന്നു? നമ്മുടെ ഒരു സംസ്കൃതം ഇത് വാക്ക് ശുരകൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരുന്നു. ആളുകൾ അവരെ അപമതിക്കാനായി അപമാനിക്കാനായി ചുരപ്പൻ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം അവരൊരു സംഘടന ഉണ്ടാക്കി, അവർ ബാർബേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ്, അങ്ങനെയാണ് ബാർബർ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിട്ടാണ് അവർ സംഘടന ഉണ്ടാക്കിയത്. ഈ മൂന്നാം ലിംഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ മനസ്സിലാക്കും? വേറെ എന്തോ ലിംഗം കൂടെ ഉള്ള ആളുകളെന്ന്. ഇത് ആ ജനവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അപമാനം ഉണ്ടാക്കുന്നൊരു വാക്കാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് സുഹൃത്തുക്കളെ, നിങ്ങൾ അങ്ങനെ ഉപയോഗിക്കരുത്. ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന വാക്ക് തന്നെ ഉപയോഗിക്കണം. ബെഞ്ച്, ഡെസ്ക്, ഫാൻ ഒക്കെ ഉപയോഗിക്കാമെങ്കിൽ പിന്നെ ഈ വാക്ക് എന്താ ഉപയോഗിക്കാൻ വയ്യാത്തത്? നമ്മൾ ജിയോ ഉണ്ട്, കേരളത്തിലെ സർക്കാർ എഴുത്തുകൂത്തുകളിലൊക്കെ തന്നെ ട്രാൻസ്ജെൻഡർ എന്ന് വേണമെന്ന് നമ്മൾ ശാഠ്യം പിടിച്ച് കയറി ഇറങ്ങി നടന്ന് ജിയോ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ സർക്കാർ എഴുത്തുകൂത്തുകളിലും ഇപ്പോൾ വരുന്നത് മൂന്നാം ലിംഗം എന്നായിരിക്കും, ഇല്ലെങ്കിൽ ഭിന്നലിംഗം. ഈ ഭിന്നലിംഗത്തിനൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ലൈംഗികതയുമായി ബന്ധപ്പെട്ട എഴുത്ത് വളരെ കുറവാണ്, ലിറ്ററേച്ചർ വളരെ കുറവാണ്. ആകെ ഉള്ളത് വളരെ കുറച്ച് പുസ്തകങ്ങളാണ്. ഈ പുസ്തകങ്ങൾ, ഇപ്പോൾ ഡോക്ടർ രേഷ്മ ഭരദ്വാജിൻ്റെ പോലെയുള്ള ആളുകളുടെ പുസ്തകങ്ങളിൽ ഈ ഭിന്നലിംഗം എന്നുപയോഗിച്ചിരിക്കുന്നത് ഓപ്പോസിറ്റ് എന്നുള്ള രീതിയിലാണ്. എതിർലിംഗത്തോട് താല്പര്യമുള്ള ആളുകൾ, ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള ആളുകളെ വിശേഷിപ്പിക്കാനാണ് മലയാളത്തിൽ ഭിന്നലിംഗം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ചധികം പുസ്തകങ്ങളിലാണെങ്കിൽ വ്യത്യസ്തം, ഡിഫറൻറ്റ്, സാധാരണ ആളുകളിൽ നിന്നും വ്യത്യസ്തമായ ലൈംഗികത ഉള്ള ആളുകൾ, ലിംഗത്വമുള്ള ആളുകൾ എന്നുള്ള രീതിയിൽ ഇതേ പദം തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പദമാണ്. അതുകൊണ്ട് ദയവേ ഇത് ഭിന്നലിംഗം, മൂന്നാം ലിംഗം ഒന്നും ഉപയോഗിക്കരുത്. ട്രാൻസ്ജെൻഡർ എന്ന് തന്നെ പരമാവധി ഉപയോഗിക്കുക. മറ്റൊന്നും കൊണ്ടല്ല, ആ കമ്മ്യൂണിറ്റി അതാണ് ഇഷ്ടപ്പെടുന്നത്. ഇത് സോനു നിരഞ്ജൻ, സ്ത്രീയായി ജനിച്ചു, തിരുവനന്തപുരത്ത് ഗവൺമെൻറ് വിമൻസ് കോളേജിൽ സോണിയ എന്ന പേരിൽ പെൺകുട്ടിയായിട്ട് പഠിച്ചു. ഇപ്പോൾ ബാംഗ്ലൂർ സോനു നിരഞ്ജനായി ആണായി ജീവിക്കുന്നു. ഈ മൂന്ന് പേരും സ്ത്രീകളായി ജനിച്ചവരാണ്. സോനുവും എബിയും, അല്ല കണ്ണനും, സോറി കണ്ണനും ആണ്. ഇവരെ മൂന്ന് പേരും തന്നെ സ്ത്രീകളായി ജനിച്ചവരാണ്, പുരുഷന്മാരായിട്ട് ജീവിക്കുന്നവരുമാണ്. പെണ്ണായി പിറന്ന് ആണായി പുലരുന്നവന്മാരാണ്. ഇത് എബി മലയാളിയാണ്, സോനു എബി നിൽക്കുന്ന പടം. ഇതും ആണായി ജനിച്ചത് പെണ്ണായി മാറിയ ആളുകളാണ്. ഇങ്ങനെ ആണായി ജനിച്ച് പെണ്ണായി മാറുന്നതിന് സെക്സ് റീഅസൈൻമെൻറ്റ് സർജറി ചെയ്യും. ഒരു ആൺ ശരീരത്തെ പെൺ ശരീരമാക്കി മാറ്റുന്നതിനേക്കാൾ പണച്ചിലവും കോംപ്ലിക്കേഷനും ഉള്ളതാണ് ഒരു പെൺ ശരീരത്തെ ഒരാൺ ശരീരമാക്കി മാറ്റുന്നതിന്. സർജറികളുടെ എണ്ണവും കൂടുതലാണ്, പണച്ചെലവും കൂടുതലാണ്. ഇപ്പം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ആദ്യമായി ഒരു സെക്സ് റീഅസൈൻമെൻറ്റ് സർജറി നടന്നു. അതിൻ്റെ വാർത്തകളൊക്കെ പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, നെറ്റിലൊക്കെ അവൈലബിളാണ്. സക്സസ് ആയിരുന്നു ആ സർജറി. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതിനുള്ള സൗകര്യം കേരളത്തിലില്ല. ഇവർ സാധാരണ തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ കർണാടകയിലോ ഒക്കെ പോയിട്ടാണ് ഈ സർജറി ചെയ്യാറുള്ളത്. ഇത് ക്യൂർ പ്രൈഡിൻ്റെ കുറച്ച് പടങ്ങളാണ്. ഇതിൽ ആ മഞ്ഞ ബ്ലൗസ് ഇട്ട ശീതളിന് നിങ്ങൾക്കൊക്കെ പരിചയമുണ്ടെന്ന് തോന്നുന്നു. ശീതൾ കേരളത്തിൻ്റെ ഒരു ട്രാൻസ്ജെൻഡർ ഐക്കണാണ്. തൃശ്ശൂരാണ് സ്ഥലം. മാതൃഭൂമിയുടെ കവർ പേജായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ആനുകാലികം ഒരു ട്രാൻസ്ജെൻഡർ കോളം തുടങ്ങിയത് മാതൃഭൂമിയാണ്. ആ കോളത്തിൽ എഴുതിക്കൊണ്ടിരിക്കുന്നത് ശീതൾ. ഇത് തിരുവനന്തപുരത്ത് നടന്ന ഒരു ക്യൂർ പ്രൈഡ് മാർച്ചിൻ്റെ സ്വാഭിമാന ഘോഷയാത്രയുടെ ഒരു പടമാണ്. ഈ താഴെയുള്ള പടത്തിലെ ഒരാൾ മെയിലായിട്ടുള്ള ഒരാൾ ഫീമെയിലായിട്ട് മാറിയ ചിത്രമാണ്. രണ്ട് ഒരാളിൻ്റെ പടം തന്നെയാണ്. മുകളിൽ വലതുവശത്തുള്ളത് ജി, തിരുവല്ലക്കാരനായിട്ടുള്ള ഫീമെയിലായിട്ട് ജനിച്ച് മെയിലായിട്ട് മാറിയ ഒരാളാണ്. ഇത് ഹണി റോസ്, ഒരു ട്രാൻസ്ജെൻഡറാണ്, മെയിൽ ബോഡിയുള്ള ഒരാളാണ്. തിരുവനന്തപുരത്ത് മാനവീയം സ്ട്രീറ്റിലെ മിസ് MX ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട, സൗന്ദര്യപ്പട്ടം കിട്ടിയ പടമാണ്
ഹണി റോസ്. ഇത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ദീപ്തി വനിതയുടെ കവറായിട്ട് വന്ന ഹരികൃഷ്ണൻ എടുത്ത പടം വനിതയുടെ കവറായിട്ട് വന്നതാണ്. ദീപ്തി മെയിലായിട്ട് ജനിച്ച് ഫീമെയിലായിട്ട് മാറിയൊരു ട്രാൻസ്ജെൻഡറാണ്. ദീപ്തിയുടെ തന്നെ ഒരു പടമാണിത്. അപ്പോൾ ജെൻഡറിനെ പറ്റിയിട്ടൊരു അവയർനെസ് ഉണ്ടായി എന്നുള്ള ബോധത്തോടുകൂടി ഇനി നമുക്ക് സെക്ഷുവാലിറ്റി എന്താണ് എന്ന് നോക്കാം. നമ്മൾ മൂന്ന് സിമ്പിൾ ടേംസ് എന്താണെന്ന് നോക്കാനാണ് ശ്രമിക്കുന്നത്. എന്താണ് സെക്സ്, എന്താണ് ജെൻഡർ, എന്താണ് സെക്ഷുവാലിറ്റി. സെക്ഷുവാലിറ്റിയുടെ കാര്യത്തിൽ ഒരാളിന് സെക്ഷുവൽ ഫീലിങ്സ് ഉണ്ടോ, ഒരു ലൈംഗികത ആസ്വദിക്കാനുള്ളൊരു ഒരു മനോഭാവമുണ്ടോ, ലൈംഗിക അവയവങ്ങൾ ഉണ്ടോ, ഇത് കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നത് ആരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനാണ് ഇയാൾക്ക് താല്പര്യം, ഇയാളുടെ ഇണ അല്ലെങ്കിൽ ഇയാളുടെ പാർട്ട്ണർ എന്ന് പറയുന്നത് ആളാണ്. ഇപ്പം ഇയാളൊരു മെയിലാണെങ്കിൽ ഇയാളുടെ പാർട്ട്ണർ ഒരു മെയിലാണോ, അതോ ഇയാളുടെ പാർട്ട്ണർ ഒരു സ്ത്രീയാണോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്ത്രീ ആണെങ്കിൽ അയാളുടെ പാർട്ട്ണർ ആരാണ്, സെക്ഷൽ പാർട്ട്ണർ ആരാണ്. രണ്ടാമത് നോക്കുന്നത് ഏതൊക്കെ തരം ലൈംഗികതയിൽ ഏർപ്പെടാനാണ്, ഏതൊക്കെ ലൈംഗിക വൃത്തി എന്ന് പറഞ്ഞാൽ ലൈംഗിക തൊഴിലെന്നായി പോകില്ലേ, മലയാളത്തിൽ വാക്കുകളില്ല, ഏതൊക്കെ തരത്തിലുള്ള ലൈംഗിക കേളികളിൽ ഏർപ്പെടാനാണ് ഒരാളിന് താല്പര്യം. ഇപ്പം ഇയാളുടെ ഒരു സെക്ഷൽ പാർട്ട്ണർ ആരാണ്, ഏത് തരം ലൈംഗികതയിലാണ് ഇയാൾ ഏർപ്പെടുന്നത്, ഇത് രണ്ടും നോക്കിയിട്ടാണ് നമ്മൾ ഒരാളിൻ്റെ ലൈംഗികത എന്ത് എന്ന് ആലോചിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത്. ഈ ലൈംഗികത എന്തെന്ന് മനസ്സിലാക്കേണ്ടതിൻ്റെ ഒരു ആവശ്യം എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട്ടിൽ അവരുടെ സെക്ഷൽ പ്രിഫറൻസ് കൊണ്ട് അവരുടെ ലൈംഗിക താല്പര്യം വ്യത്യസ്തമായിരിക്കുന്നത് കൊണ്ട് വളരെയധികം ആളുകൾ സാമൂഹ്യമായി അവഗണന അനുഭവിക്കുന്നു, ഇല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുന്നു, മാർജിനലൈസ് ചെയ്യുന്നു. അങ്ങനെയുള്ളൊരു വലിയ വിഭാഗമാണ് LGBTIQA+ എന്ന് പറയുന്ന ഒരു വിഭാഗം. അത് LGBT എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, IQA+ എന്നാണ് മറ്റു രാജ്യങ്ങളിലും നമ്മുടെ രാജ്യത്തും തന്നെ ആ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നവരും മനസ്സിലാക്കുന്നവരും ആ ഒരു കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളുകളും ഇതൊരു ഒരു ഗ്രൂപ്പായിട്ടാണ് അല്ലെങ്കിൽ ഒരു വൈവിധ്യങ്ങളുടെ ഒരു കൂടാരമായിട്ടാണ് ആലോചിക്കുന്നത്. LLesbian സ്ത്രീ ആയിരിക്കുന്ന ഒരാൾ സ്ത്രീയോട് തന്നെ അനുരാഗമുള്ളയാൾ, സ്ത്രീയോട് അനുരാഗമുള്ള, സ്ത്രീയോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ താല്പര്യമുള്ള ഒരാളെ നമ്മൾ ലെസ്ബിയൻ എന്നാണ് വിളിക്കുക. അത് കഴിഞ്ഞാൽ ഗേ എന്ന് പറയുന്നത് ഒരു കൾച്ചറൽ ഐഡൻറ്റിറ്റി കൂടിയാണ്. ഗേ എന്ന് പറയുന്നത് ഒരു കൾച്ചറൽ ഐഡൻറ്റിറ്റി എന്ന് പറയാൻ കാരണം, ഗേ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഒരു അപ്പർ ക്ലാസ്സാണ്, ഇംഗ്ലീഷ് സ്പീക്കിംഗ്, എഡ്യൂക്കേറ്റഡ്, ഇങ്ങനെയുള്ള ആളുകളാണ്, അങ്ങനെയുള്ള ആളുകളാണ് I am a gay എന്ന് ഡിക്ലെയർ ചെയ്യുന്നത്. അതൊരു കൾച്ചറൽ ഐഡൻറ്റിറ്റിയും കൂടിയാണ്. അങ്ങനെ അല്ലാത്ത ആളുകളെ എല്ലാം നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ഹോമോസെക്ഷൽ ആണ് എന്നുള്ള രീതിയിലാണ്, സ്വവർഗ അനുരാഗിയാണ് എന്നുള്ളതാണ്. ഗേ എന്ന് പറയുന്നത് ഒരു കൾച്ചറൽ ഐഡൻറ്റിറ്റി കൂടിയാണ്. ബേസിക്കായിട്ട് ഗേ ഇസ് എ ടേം ദാറ്റ് പ്രൈമറി റെഫേഴ്സ് ടു എ ഹോമോസെക്ഷൽ പേഴ്സൺ. ഇനി ബൈസെക്ഷൽ എന്ന് പറയുന്നത് ബൈസെക്ഷലായിട്ടുള്ള സ്ത്രീകളുമുണ്ട്, ബൈസെക്ഷലായിട്ടുള്ള പുരുഷന്മാരുമുണ്ട്. ഇപ്പോൾ ഒരു പുരുഷൻ, ആ പുരുഷന് പുരുഷനോടും ലൈംഗിക ആകർഷണമുണ്ട്, സ്ത്രീയോടും ലൈംഗിക ആകർഷണമുണ്ട് എങ്കിൽ ആ ആളിനെ ഒരു ബൈസെക്ഷൽ മെൻ എന്ന് പറയും. ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് സ്ത്രീയോടും ലൈംഗിക ആകർഷണമുണ്ട്, പുരുഷനോടും ലൈംഗിക ആകർഷണമുണ്ടെങ്കിൽ ആ ആളെ നമ്മൾ ബൈസെക്ഷൽ വിമൻ എന്ന് പറയും. ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത് ഒരു അംബർല ടേമാണ്. ഈ അംബർല ടേം എന്ന് പറയുമ്പോൾ അതിനകത്ത് മെയിലായി ജനിച്ച് ഫീമെയിലായി ജീവിക്കുന്നവരും ഫീമെയിലായിട്ട് ജനിച്ച് മെയിലായി ജീവിക്കുന്നവരും ഉണ്ട്. അതൊരു ബേസിക് ഒരു ക്ലാസിഫിക്കേഷൻ. ഞാനൊരു ഇത്തിരി കോംപ്ലക്സ് ആയിട്ടൊരു ഞാൻ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും പറയുന്നില്ല, വളരെ ബേസിക് സാധനങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, വേറെ ഒന്നും കൊണ്ടല്ല. സ്ക്രാച്ച് ചെയ്താലല്ലേ നമുക്ക് വീണ്ടും എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്നുള്ളത് കൊണ്ടാണ്. നമ്മുടെ
ജെൻഡർ സ്റ്റഡീസ് ഉള്ള യൂണിവേഴ്സിറ്റികളിലെ ഫാക്കൽറ്റികൾക്ക് പോയി വർക്ക്ഷോപ്പ് നടത്തുമ്പോഴും സെക്സും ജെൻഡറും എന്താണെന്നറിയാത്ത വളരെയധികം ആളുകൾ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് കരച്ചിലോടുകൂടി അറിയേണ്ടി വരും പലപ്പോഴും. അതാണ് നമ്മുടെ നാട്ടിലൊരവസ്ഥ. അപ്പം ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു അംബ്രല ടേമാണ്. നമുക്കിപ്പോൾ ആദ്യം മെയിൽ ടു ഫീമെയിൽ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരാൾ, മെയിൽ ടു ഫീമെയിൽ, നമ്മളെ ശീതളനെയൊക്കെ പോലെയുള്ള ഒരാൾ, അതിൽ തന്നെ മൂന്ന് വിഭാഗമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ, കേരളത്തിലെ മെയിൽ ടു ഫീമെയിൽ ട്രാൻസ്ജെൻഡേഴ്സ് 64% കല്യാണം കഴിച്ചവരാണ്. ആരെ കല്യാണം കഴിച്ചവർ? ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചതാണ്. അവരെന്താ? അവരൊരു സ്ത്രീയാണ്. അവർക്കാരെയാണ് ഇഷ്ടം? ഒരു പുരുഷനെയാണ്. അവർക്കാരുടെ കൂടെയാണ് ജീവിക്കേണ്ടത്? ഒരു പുരുഷൻ്റെ കൂടെയാണ്. പക്ഷെ അവർ കല്യാണം കഴിച്ചത് ആരെയാ? ഒരു സ്ത്രീയാണ്. എന്തുകൊണ്ടാ? ഫോഴ്സ്ഫുൾ മാരേജ്. കല്യാണം കഴിക്കാനുള്ള പ്രഷർ ഏതാണ്ട് അനുഭവിച്ച ആളുകളാണെന്ന് തോന്നുന്നു എൻ്റെ മുന്നിലിരിക്കുന്ന മുഴുവൻ ആളുകളും. 10-25 വയസ്സൊക്കെ കഴിഞ്ഞാൽ കേരളത്തിൽ കല്യാണം കഴിക്കാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ക്രിമിനൽ ഒഫൻസ് പോലെയാണ്. അതിനുള്ളൊരു സോഷ്യൽ പ്രഷർ, ഫാമിലി പ്രഷർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള മനുഷ്യരെന്ന് പറയുന്നത് ഡോമിനൻ്റ് ആയിട്ടുള്ള ആളുകളല്ല, ഒരു വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആളുകളല്ല, അവിടുത്തെ പവർ സ്ട്രക്ചറിൽ ഏറ്റവും താഴെ നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇവനെ നന്നാക്കാനായിട്ട് കല്യാണം കഴിപ്പിച്ച് കളയും. ഇപ്പം തന്നെ അവൻ പെമ്പിള്ളരെ പോലെയൊക്കെയാണ് നടക്കുന്നത്, ആളുകൾ മുഴുവൻ ഇത് ചെയ്യുന്നു. നമുക്കൊക്കെ അപമാനമാണ്. സഹോദരീ സഹോദരന്മാർക്കും പേരൻസിനും മാതാപിതാക്കൾക്കും അപമാനമുണ്ടാക്കുന്ന ഒരു കുട്ടിയാണ്, അവനെ തല്ലി നേരെയാക്കാൻ നോക്കും ഇല്ലേ. നമ്മുടെ സ്കൂളുകളിൽ ഏറ്റവും കൂടുതൽ തല്ല് കിട്ടുന്നത് രണ്ട് വിഭാഗത്തിലെ കുട്ടികൾക്കാണ്. ഒന്ന്, കുറച്ച് എനർജി കൂടിയ കുട്ടികൾ, വേറെ ഒന്നും അവർക്ക് കുഴപ്പമില്ല, കുറച്ച് മിടുക്കറാണ്, കുറച്ച് എനർജി ലെവൽ കൂടിയാണ്, അവർക്ക് തല്ല് കിട്ടും. പിന്നെ ഇതുപോലെ എന്തെങ്കിലും ജെൻഡർ ഇഷ്യൂ ഉള്ള കുട്ടികൾക്ക്, ജെൻഡർ നോൺ കൺഫേമിംഗ് ചിൽഡ്രൻ. നമ്മൾ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് കുറച്ചുകൂടെ വലിയ ആളിനെയാണ്. ജെൻഡർ നോൺ കൺഫേമിംഗ് ആയിട്ടുള്ള കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് ഒരുപാട് തല്ല് കിട്ടും. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമ്മളെ കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിയാണെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റികളിലൊക്കെ സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഒന്നിച്ചിരുന്ന് പഠിക്കുന്നതിൽ വളരെ കുണ്ഠിതം രേഖപ്പെടുത്തിയ ഒരാളാണ് ഇല്ലേ. പക്ഷേ ഈ കുഞ്ഞുങ്ങളെ, ഈ ജെൻഡർ നോൺ കൺഫേമിംഗ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ ഏത് ബെഞ്ചിലിരുത്തണമെന്ന് നമ്മൾ ഇതുവരെ ആലോചിച്ചിട്ടില്ല. ഇവരാരുടെ കൂടെ കളിക്കണ്ടേന്ന് നമ്മൾ ഇതുവരെ ആലോചിച്ചിട്ടില്ല. ഇവരേത് തരം കളികളാണ് ഇവർക്ക് വേണ്ടിയുള്ളത്? സ്ത്രീകളായിട്ടുള്ള ആളുകൾക്ക് ഒരു കാര്യം പെട്ടെന്ന് ബോധ്യമാവും, പ്രത്യേകിച്ച് ഒരു അല്പം പ്രായമുള്ളവർക്ക്. അവർ വീടിന് പുറത്തിറങ്ങിയാൽ 4-5 മണിക്കൂർ കഴിഞ്ഞാണ് തിരിച്ചു വരുന്നതെങ്കിൽ അടിവയറ്റിലൊരു വേദന കാണും. എന്താ? മൂത്രമൊഴിക്കാൻ എങ്ങും ഇടമില്ല, തിരിച്ച് വീട്ടിൽ വന്നാലേ പറ്റൂ. ഇപ്പോഴാണ് നമ്മുടെ നാട്ടിലൊക്കെ സ്ത്രീകൾക്ക് വേണ്ടി കുറച്ച് ടോയ്ലറ്റ് ഉണ്ടായി തുടങ്ങിയത്. ഈ ട്രാൻസ്ജെൻഡേഴ്സിന് ടോയ്ലറ്റ് ഉണ്ടാക്കുന്നതിനെ പറ്റി നമ്മളിതുവരെ ആലോചിച്ചിട്ട് പോലുമില്ല. നമ്മൾ KSRTCയിലെ ടോയ്ലറ്റ് കോംപ്ലക്സ്, റെയിൽവേ സ്റ്റേഷനിലെ ടോയ്ലറ്റ് കോംപ്ലക്സ്, നമ്മൾ രണ്ട് പടം വരച്ച് രണ്ട് ആരോ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കും. ഈ മനുഷ്യർ എവിടെ പോയി എവിടെ പോയാ ഈ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നത്? ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരു കുട്ടി, ജെൻഡർ നോൺ കൺഫേമിംഗ് ആയിട്ടൊരു കുട്ടി കേരളത്തിലെ കൊഴിഞ്ഞുപോക്ക് എത്രയാണെന്ന് അറിയാമോ? 25%. ശീതലിനെ പോലുള്ള ഒരാൾ സ്കൂളിൽ ചേർന്നാൽ 9-ാം ക്ലാസ് എത്തുന്നതിന് മുന്നേ CBSE ICSE സ്കൂളിലല്ല, ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിൽ മാത്രം 25%. 4 പേരിൽ ഒരാൾ 9-ാം ക്ലാസ് എത്തുന്നതിന് മുന്നേ കൊഴിഞ്ഞു പോകും. പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ പറ്റാതെ കൊഴിഞ്ഞു പോവുക. എന്തുകൊണ്ടാ? ഇവർക്കെല്ലാം എന്തെങ്കിലും ലേണിംഗ് ഡിസബിലിറ്റി ഉള്ളതുകൊണ്ടാണോ? ഇവരെ സ്കൂളിൽ അയക്കാനുള്ള സാഹചര്യം വീട്ടിലില്ലാത്തത് കൊണ്ടാണോ? അല്ല. കേരളത്തിലെ സ്കൂളുകൾക്ക് ട്രാൻസ്ജെൻഡേഴ്സ് ഒരു നിർവചനം തന്നിട്ടുണ്ട്. 100 കണക്കിന് ആളുകൾ ഉപദ്രവിക്കാനായി കാത്തിരിക്കുന്ന ഇടം. എന്നെ ഉപദ്രവിക്കാനായി 100 കണക്കിന് ആളുകൾ ഒന്നിച്ച് കാത്തിരിക്കുന്ന ഇടം, അതാണ് പള്ളിക്കൂടം. അതുകൊണ്ടാണ് അവർക്ക് പഠിക്കാൻ പറ്റാത്തത്. ഇരട്ടപ്പേര് വിളിക്കും. എന്തിനാ ഏറെ പറയുന്നത്? ഒരു 10-11 വയസ്സിനകം അവനെ തുണി അഴിച്ചു നോക്കിയിരിക്കും,
മാനസികമായും ശാരീരികവും ലൈംഗികവുമായി പീഡിപ്പിച്ചിരിക്കും. കൂടെ പഠിക്കുന്ന കുട്ടികൾ മാത്രമല്ല, അധ്യാപകർ, പ്രഥമ അധ്യാപകർ സെക്ഷലി അബ്യൂസ് ചെയ്ത ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ എണ്ണം ഒരുപാടുള്ളൊരു സംസ്ഥാനമാണ് കേരളം. ഇങ്ങനെയുള്ള കുട്ടികൾ എന്ത് ജോലി ചെയ്യും? വിദ്യാഭ്യാസമില്ലാത്ത, പ്രാഥമിക വിദ്യാഭ്യാസം പോലും പൂർത്തിയാക്കാത്തവർക്ക് ഇവർക്ക് എന്ത് തൊഴിൽ കിട്ടും? ഇവർക്ക് എന്ത് വരുമാനം കിട്ടും? ഇവരെന്തുകൊണ്ടാണ് ഇവിടുന്ന് ഓടിപ്പോകുന്നത്? ഓടിപ്പോകുന്നതിന് വേറെയും ഒരു കാര്യമുണ്ട്. നമ്മുടെ ഒരു ധാരണയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാമങ്ങളൊക്കെ നന്മകളാൽ സമർത്ഥമാണെന്നാണ് അല്ലേ? ഗ്രാമങ്ങൾ നന്മകളാൽ സമർത്ഥമെന്നാണല്ലേ? ഒരു ഗ്രാമത്തിനും ഒരു വ്യത്യസ്തതയുള്ള ആളിനെയും ഉൾക്കൊള്ളാൻ പറ്റില്ല. നിങ്ങൾ കുറച്ച് കൂടുതൽ പഠിച്ചു നോക്ക്, നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രാമത്തിൽ താമസിക്കാൻ പറ്റില്ല, പറ്റില്ല. ഗ്രാമത്തിലെ കൊല്ലനും ഗ്രാമത്തിലെ പാൽക്കാരിക്കും ഗ്രാമത്തിലെ തയ്യൽക്കാരനും ഗ്രാമത്തിലെ വള്ളക്കാരനും കടത്തുകാരനും ഒക്കെ ഗ്രാമത്തിൽ നിൽക്കാൻ പറ്റൂ. വ്യത്യസ്തമായൊരു പണിയെടുക്കുന്നവനോ വ്യത്യസ്തമായി ചിന്തിക്കുന്നവനോ വ്യത്യസ്തമായി വിദ്യാഭ്യാസം ചെയ്തവനോ പോലും നമ്മുടെ ഗ്രാമങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റില്ല. അതൊരു കള്ളവാ. ഗ്രാമങ്ങളാൽ, ഗ്രാമങ്ങളെല്ലാം നന്മകളാൽ സമർത്ഥം എന്ന് പറയുന്ന ഒരു കള്ളത്തരമാണ്. ഈ ആളുകൾ മുഴുവൻ ഓടിപ്പോയത് പട്ടണങ്ങളിലേക്കാണ്, സിറ്റികളിലേക്കാണ്. കേരളത്തിൽ അങ്ങനെ വലിയ സിറ്റി ഒന്നുമില്ലല്ലോ, ഇപ്പം സിറ്റി ഉണ്ടായി വരുന്നതല്ലേ ഉള്ളൂ. നമ്മളൊരു മൊത്തത്തിലൊരു ഒരു സ്ട്രെച്ച്ഡ് ടൗൺ ആണ്, ഒരു സ്ട്രെച്ച്ഡ് ടൗൺ. ഈ ഒരു നമ്മുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വിഷ്വലി ഇമ്പേർഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? കണ്ണിന് കാഴ്ചയില്ലാത്ത ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ, നമുക്ക് രണ്ട് കണ്ണുണ്ട്. ഈ രണ്ട് കണ്ണും നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആണോ? ആത്മാർത്ഥമായിട്ട് പറയണം, കള്ളത്തരമൊന്നും പറയരുത്. എനിക്കങ്ങനല്ല തോന്നുന്നത്, അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ, ഒരു കണ്ണ് കഴിവതും നമ്മൾ അടുത്തവൻ്റെ അടുത്ത വീട്ടിലെ ബെഡ്റൂമിൽ വയ്ക്കാമോ എന്നാണ് നമ്മുടെ ഒരു നോട്ടം. അവനത് അനുവദിച്ചില്ലെങ്കിൽ അവൻ്റെ ഡ്രോയിങ് റൂമിലെങ്കിലും നമ്മൾ വയ്ക്കും, നിവർത്തിയില്ലെങ്കിൽ ഗേറ്റിലെങ്കിലും വയ്ക്കും. നമ്മൾ ഫ്ലാറ്റിലോട്ട് മാറിയിട്ടും അതിന് വ്യത്യാസമൊന്നും വന്നില്ല. 6B ഒരു ജനൽ A3 ആരൊക്കെ വരുന്നു പോകുന്നു എന്നറിയാനാ ഒരു ജനൽ. ഈ മനോഭാവവും ലൈംഗികതയെ സംബന്ധിച്ച ഈ കാപട്യവും, സാമൂഹ്യമായിട്ടുള്ളൊരു കാപട്യം, നമ്മുടെ മൊറാലിറ്റിയിലൊരു കാപട്യം നിറഞ്ഞൊരു മൊറാലിറ്റി, ഇത് രണ്ടും ഉള്ളത് കൊണ്ടാണ് ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ ഒന്നും നമുക്ക് ഉൾക്കൊള്ളാനേ പറ്റാത്തത്. ഇപ്പം തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ ഒക്കെ ആണെങ്കിൽ അവരുടെ അവർക്കൊരു കൾച്ചറൽ സ്പേസ് ഉണ്ട്. ഈ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ ഹിജഡ, ഹിജഡ എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഹൈറാർക്കി ഉണ്ട്, ഒക്കെ ഉണ്ട്. ഈ ഹിജഡ എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലേ. ഹിജഡ എന്ന് പറയുന്നത് ഒരു കൾച്ചറൽ ഐഡൻറ്റിറ്റിയാണ്. അത് മനസ്സിലാക്കാൻ ഏറ്റവും അടുത്ത് നിൽക്കുന്നൊരു ടേം എന്ന് പറയുന്നത് ഒരു മതം പോലെയാണ്. നിങ്ങളിപ്പോൾ ഒരു ക്രിസ്ത്യൻ മതവിശ്വാസിയാണെങ്കിൽ നിങ്ങൾ ഞായറാഴ്ച പള്ളിയിൽ പോവും, കുർബാന കൊള്ളും, മാമോദിസ മുക്കും. അതൊരു ഒരു ഒരു ജീവിതചര്യയാണല്ലോ, ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ഒരു ഒരു ജീവിത രീതിയാണ്. ഇപ്പോൾ നിങ്ങളൊരു മുസ്ലിം മതത്തിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ, ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ വെള്ളിയാഴ്ച പള്ളിയിൽ പോവും, നിങ്ങൾ ബാങ്ക് കേൾക്കുമ്പോഴൊക്കെ പ്രാർത്ഥന, 5 നിസ്കരിക്കാൻ പറ്റില്ലെങ്കിൽ കറ്റുമ്പോഴൊക്കെ നിസ്കരിക്കും, നൊയമ്പ് പിടിക്കും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഇതുപോലെയാണ് ഹിജഡ എന്ന് പറയുന്നത്. ഹിജഡ എന്ന് പറയുന്നത് മെയിലായിട്ട് ജനിച്ച, പുരുഷനായിട്ട് ജനിച്ച ഒരാളിന് മാത്രമേ ഹിജഡ ആവാൻ പറ്റൂ. പുരുഷനായിട്ട് ജനിച്ച് സ്ത്രീയായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഹിജഡ. ഹിജഡ കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ ആദ്യമായി ചെന്ന് ചേരുമ്പോൾ നമ്മൾ ചേലകളായിട്ടാണ്, ഒരു ഗുരുവിൻ്റെ ചേലകളായിട്ടാണ് ചേരുന്നത്. ഈ ചേലകളായി ചേർന്നാൽ നമുക്ക് 3 തൊഴിലാണ് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് ലൈംഗിക വൃത്തി, ലൈംഗിക തൊഴിൽ, സെക്സ് വർക്ക്. 2 ഭിക്ഷ യാചിക്കുക, ബെഗിങ്. 3 ഡാൻസ് ചെയ്യുക, എന്തെങ്കിലും ഉത്സവത്തിനോ എന്തെങ്കിലും സന്ദർഭങ്ങളിലൊക്കെ ഡാൻസ് ചെയ്യുക. ഈ 3 ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഈ 3 ജോലി ചെയ്ത് പണം മുഴുവൻ ഈ ഗുരുവിന് കൊണ്ട് കൊടുക്കണം. ഗുരുവിന് അങ്ങനെ കുറേ നാൾ കൊണ്ട് കൊടുത്താലേ ഇവരവരെ, നിങ്ങളെ അവരെ കൂടെ കൂട്ടൂ. കൂട്ടാനുള്ള ഒരു 4 നിൽക്കുന്ന, 7 നീണ്ടു നിൽക്കുന്ന, 14 നീണ്ടു നിൽക്കുന്ന, അങ്ങനെ പല ചടങ്ങുകളുണ്ട്. ചടങ്ങുകളൊക്കെ നടത്തി നിങ്ങളെ ആ കമ്മ്യൂണിറ്റിയിലേക്ക് പെടുത്തത്തുള്ളൂ. ഗുരുവിന് മുകളിൽ നായ്ക്കൊണ്ട് ചില സ്ഥലങ്ങളിലാണ്.
ഇന്ത്യയിൽ മൊത്തത്തിൽ ഹിജഡകൾ എന്ന് പറയുന്നത് പ്രധാനമായും രണ്ട് വിഭാഗമാണ്. ഒന്ന് ഹൈദരാബാദി ഹൗസും ഒന്ന് മുംബൈ ഹൗസും. രണ്ട് വിഭാഗമാണ് ഏറ്റവും പ്രബലമായിട്ടുള്ളത്. കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, പ്രാദേശിക ഭേദവും ഒക്കെ ഉണ്ട്. എന്നാലും പൊതുവിലുള്ളൊരു ജീവിതവും ഒരു ഹയറാർക്കിയും ഇതാണ്, ദുരിത ജീവിതമാണ്. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഓടിപ്പോകുന്നു ചോദിച്ചാൽ, എവിടെങ്കിലും ഒരു അഭയം വേണ്ടേ, ഒരിടം വേണ്ടേ, ജനിപ്പിച്ച മാതാപിതാക്കൾക്ക് വേണ്ട, അവർക്ക് അപമാനം, കൂടെ പിറന്ന സഹോദരനും സഹോദരിക്കും വേണ്ട, അവർക്ക് അപമാനം, പഠിക്കാൻ ചേർന്ന പള്ളിക്കൂടത്തിലെ കുട്ടികൾക്ക് കൂട്ടുകാർക്ക് വേണ്ട, കൂടെ കൂട്ടില്ല, അവർ പിന്നെ എന്ത് ചെയ്യും? അവർ ഓടിപ്പോവും. ഓടിപ്പോകുമ്പോൾ അവർ ചെന്ന് പെടുന്നതാണിവിടെ. അവരിങ്ങനെ കൂട്ടമായി വലിയ പട്ടണങ്ങളിൽ ജീവിക്കും. ഈ മെയിൽ ടു ഫീമെയിൽ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആൾ, ഒരു കുട്ടി, ഒരു ആൺകുട്ടി, ഞാൻ നിങ്ങളോട് പറഞ്ഞു 10-11 വയസ്സാകുമ്പോഴത്തേക്ക് അവൻ ആ ആൺകുട്ടികളുടെ ഗ്രൂപ്പിൽ നിന്ന് അവൻ പുറത്തായി പോവും. പുറത്താവെന്ന് പറഞ്ഞാൽ ഈ പെണ്ണൻ ചക്ക 9, പിന്നെ നമ്മളെ ലാൽ ജോസ് സമ്മാനിച്ച ചാന്ദുപൊട്ട്, മലയാള സിനിമയുടെ ഒരു സംഭാവന, ലാൽ ജോസിൻ്റെ ഒരു സംഭാവന, ഒരു ജനതതിയുടെ പേര്, ഒരു ഇപ്പം ഞാൻ നേരത്തെ ബാർബർ എന്ന് ഉപയോഗിച്ചല്ലോ, അതുപോലൊരു ഒരു സാധനമാണ് ഈ ട്രാൻസ്ജെൻഡേഴ്സിനൊരു അപമാനിക്കാനായി ഒരു വാക്ക് കൂടി ഉണ്ടാക്കി കൊടുത്തു. ഈ മൂല്യനിർമ്മിതിയാ, മറ്റേ മാതൃത്വം പോലെ ഉണ്ടാക്കിയെടുക്കുക. ഈ ചാന്ദ് ബട്ടെന്നൊക്കെ പറഞ്ഞ് അവനെ അപമാനിച്ച് പുറത്താക്കും. അതിനോടൊപ്പം തന്നെ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ കംഫർട്ടബിളായിരിക്കുന്നത് പെൺകുട്ടികളെപ്പോലെ ക്യൂട്ടെക്സ് ഇടാനും കൊലുസിടാനും പാവാട ഇടാനും ഒരുങ്ങാനും കക്ക് കളിക്കാനും അവരോടൊപ്പം ഡാൻസ് ചെയ്യാനും അവർ പറയുന്നത് പോലെയൊക്കെ സംസാരിക്കാനും അവരുടെ നടക്കുന്നത് പോലെ നടക്കാനും ഒക്കെ ആയിരിക്കും. ഇവൻ കംഫർട്ടബിളായിരിക്കുന്നത് പെൺകുട്ടികളുടെ കൂടെയാണ്. പക്ഷേ 10-11 വയസ്സാകുമ്പോഴത്തേക്ക് ഈ പെൺകുട്ടികളൊക്കെ ഇങ്ങ് മെച്ചറാവും. ഈ ഫിസിക്കലി മെച്ചറായിട്ടുള്ള പെൺകുട്ടികളുടെ അടുത്ത് ഇവൻ ഇടപഴകാനായിട്ട് ഈ പെൺകുട്ടികളുടെ പേരൻസോ ആ സ്കൂളിലെ ടീച്ചേഴ്സോ ആ നാട്ടുകാരോ ആരും തന്നെ സമ്മതിക്കത്തില്ല. അപ്പോൾ എന്ത് പറ്റും? ഈ കുട്ടി ആൺകുട്ടികളുടെ ഗ്രൂപ്പിൽ നിന്നും പുറത്താവും, പെൺകുട്ടികളുടെ ഗ്രൂപ്പിൽ നിന്നും പുറത്താവും, വീടിന് പുറത്താവും, നാടിന് പുറത്താവും. ഇൻ്റർസെക്ഷനെ പറ്റി ഞാൻ പറഞ്ഞു, LGBTI വരെ നമ്മളെത്തി. ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് സെക്സ് ഫിസിക്കലായിട്ടുള്ള ബയോളജിക്കലായിട്ടുള്ളൊരു വ്യത്യാസമാണ്. രണ്ട് ലൈംഗിക അവയവത്തോടും കൂടി ജനിക്കുന്ന ആളുകൾ. നിങ്ങൾ ആറാം വിരലുള്ള ആരെങ്കിലും ഉണ്ടോ? ആറാം വിരലുള്ള ആറാം വിരലാണോ? അറിയാതെ കൈവക്കിയതാണെന്ന് തോന്നുന്നു. ആറാം വിരലുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആറാം വിരലുള്ള ഇല്ല. ഈ ആറാം വിരൽ എന്ന് വെച്ചാൽ ഈ വിരലിന് ഈ മലയാളത്തിന് ഭയങ്കര പ്രശ്നം എന്ന് പറഞ്ഞാൽ, തിരുവനന്തപുരത്ത് ഉള്ള ഒരാൾ ഒരു ട്രെയിനിലോ ബസ്സിലോ കയറി കോഴിക്കോട് ചെന്ന് ഇറങ്ങിയാൽ രാവിലെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ ചെന്ന് ചോദിച്ചാൽ എന്താ കഴിക്കാനുള്ളതെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ രണ്ട് തെറിയായിരിക്കും അവിടെ പറയുന്നത്. അതാണ് നമ്മുടെ ഭാഷയുടെ ഒരു കുഴപ്പം. ഞാൻ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ വന്നാൽ മതി, ഇങ്ങനെ പറയുന്നില്ല, റെക്കോർഡൊക്കെ ചെയ്യുന്നുണ്ട്, വേണമെങ്കിൽ പറഞ്ഞുതരാം. തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന ആളുകൾ കോഴിക്കോട് ചെന്നാൽ രാവിലെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് എന്തൊക്കെയാണ് കഴിക്കാനുള്ളതെന്ന് ചോദിച്ചാൽ രണ്ട് തെറി ഇവിടുത്തെ. തിരിച്ച് കോഴിക്കോട് നിന്ന് ഒരാൾ ഇവിടെ വന്നെന്ന് വെച്ചോ, ഒരു വീട്ടിൽ പോയി വെള്ളം ചോദിച്ച്, ഒരു ചെറിയ കുട്ടിയാണ് ആ വെള്ളം ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ അവിടെയുള്ളൊരു എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനല്ല സ്ത്രീയല്ല, ഒരു ടീനേജ് പ്രായത്തിലുള്ള അല്ലെങ്കിൽ കുട്ടികളായിട്ടുള്ള ആരെങ്കിലും ആണ് ആ സോഫ്റ്റ് ഡ്രിങ്ക് ഉണ്ടാക്കി കൊടുത്തതെങ്കിൽ അവിടുത്തെ അറയ്ക്കുന്നൊരു പദമാണ് ഇവിടെ പറയുന്നത്. അവർക്ക് അത് കുടിക്കാൻ പറ്റില്ല. ഓക്കെ, ഞാൻ പറഞ്ഞ ഈ തള്ളവിരലിന് ഇതുപോലൊരു പ്രശ്നമുണ്ട്. ചില സ്ഥലങ്ങളിൽ നമ്മൾ ഈ തള്ളവിരൽ എന്ന് പറയുന്നത് ഒരു തെറി പോലെയാണ്. അപ്പോൾ ഈ ആറാം വിരൽ, അപ്പോൾ ഇത് രണ്ടെണ്ണം ഇങ്ങനെ ഒന്നിച്ച് ചേർന്ന പോലെ ഉണ്ടാവും ചിലപ്പോൾ വലിപ്പത്തിൽ, കാലിലും ഉണ്ടാവും കയ്യിലും ഉണ്ടാവും. പിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഏറ്റവും ചെറുവിരലുണ്ടല്ലോ, ഈ ചെറിയ വിരലിൻ്റെ അറ്റത്തിങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് പോലെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, തൂങ്ങിക്കിടന്ന ആടും അതിനകത്തൊരു നഖമൊക്കെ ഉണ്ടാവും. ഇതുപോലെയാണ് ഇൻ്റർസെക്സിൽപ്പെട്ട ആളുകളുടെ രണ്ടാമത്തെ ലൈംഗിക അവയവം. അത് അത്രത്തോളം ആക്റ്റീവ് ഒന്നും ആയിരിക്കത്തില്ല. ഇപ്പോൾ യോനിയാണെങ്കിൽ ഒരു സ്കാറേ കാണത്തുള്ളൂ. അതിന് ഉള്ളിൽ ഇപ്പോൾ ഒരു ഓവറിയോ യൂട്രസോ അങ്ങനെയുള്ള ഇൻറ്റേർണൽ ഓർഗൻസ് ഒന്നും ഉണ്ടാവണമെന്നില്ല. അവർ ഇപ്പോൾ സജീവമായിട്ടുള്ളത് ഒരു പുരുഷലിംഗമാണെങ്കിൽ, തിരിച്ചും ഇപ്പോൾ ഒരു പിന്നെ യോനിയാണ് സജീവമായിട്ടുള്ളതെങ്കിൽ ഈ ഒരു പുരുഷലിംഗം എന്ന് പറയുന്നത് ഈ തൂങ്ങിക്കിടന്ന് ആടുന്ന ഒരു വിരൽ പോലെ, ഇല്ലെങ്കിൽ ഇതിപ്പോൾ എൻ്റെതായി മൂക്കിൻ്റെ അറ്റത്ത് ഇവിടെ ഒരു കറുത്ത അടയാളം കാണുന്നുണ്ടല്ലേ,
ഇതൊക്കെ പോലെ ഉണ്ണി എന്നൊക്കെ പറയത്തില്ല, ഇതുപോലൊരു സംഭവമായിട്ടേ ആ പുരുഷലിംഗം കാണത്തുള്ളൂ. മറ്റൊരെണ്ണം മാത്രമായിരിക്കും സജീവമായിരിക്കുന്നത്. ഇത് 99% ഈ മെഡിക്കൽ ഡോക്ടേഴ്സിൻ്റെ തീരുമാനം കറക്റ്റായിരിക്കും. തിരിച്ചുള്ള കേസുകൾ വളരെ അപൂർവമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഒരു കേസ് ബാംഗ്ലൂരാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അടുത്തത് ക്യൂർ. ക്യൂർ എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റിൻ്റെ പേരാണ്, ഒരു അംബ്രല്ല ടേമാണ്, ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ജെൻഡർ ഐഡൻറ്റിറ്റി, ഇപ്പം പുരുഷൻ സ്ത്രീ എന്ന് പറയുന്ന രണ്ട് വാട്ടർ കൈറ്റ് ടൈറ്റ് കമ്പാർട്ട്മെൻ്റ് ആണ്, ഒരു ബൈനറി ആണല്ലോ. ജെൻഡർ എന്ന് പറയുന്നത് നമ്മുടെ ചിന്തയിൽ ഒരു ബൈനറിയാണ്, രണ്ടേ ഉള്ളൂ. രണ്ട് വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റുകളാണ്. ഇതിനെ ചോദ്യം ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. ഞാൻ അങ്ങനെയല്ല, ഞാൻ ഫ്ലൂയിഡാണ്. ഞാൻ ചില ആളുടെ അടുത്ത് പുരുഷനായിരിക്കും, ഞാൻ ചില ആളുടെ അടുത്ത് സ്ത്രീ ആയിരിക്കും. ഞാൻ ചില ദിവസം ആണായിരിക്കും, ചില ദിവസം പെണ്ണായിരിക്കും. എൻ്റെ ജെൻഡർ ഐഡൻറ്റിറ്റി ഫ്ലൂയിഡാണ്, സ്ഥലവും സന്ദർഭവും അനുസരിച്ചാണ്. ഇപ്പം നിങ്ങൾ ചില ആളുകൾ അമ്മമാരായിരിക്കും, ഇല്ലേ? നിങ്ങൾ ആരടുത്താണ് അമ്മയാകുന്നത്? നിങ്ങളുടെ കുഞ്ഞിൻ്റെ അടുത്ത്. അതേസമയം തന്നെ നിങ്ങൾ മകളുമായിരിക്കും നിങ്ങളുടെ പേരൻസിൻ്റെ അടുത്ത്. നിങ്ങൾ അച്ഛനായിരിക്കും, ഇല്ലേ? അതേസമയം തന്നെ ഒരാൾ മകനുമായിരിക്കും. വ്യത്യസ്ത ധ്രുവങ്ങളിലുള്ള രണ്ട് ഐഡൻറ്റിറ്റികൾ നമ്മൾ പേർന്നില്ലേ? അതുപോലെയുള്ളൂ. ഒരാളിന് ഒരു ദിവസം ആണായിട്ടും ഒരു ദിവസം പെണ്ണായിട്ടും ഒക്കെ ഇരിക്കാം, ഒരു കുഴപ്പവും ഇല്ല, എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്യൂർ എന്ന് പറഞ്ഞാൽ ജെൻഡറിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിലവിലുള്ള ബൈനറിയെ ചോദ്യം ചെയ്യുന്ന ആളുകൾ. പിന്നെ എൻ്റെ ജെൻഡർ എൻ്റെ പേഴ്സണലാണ്, നിങ്ങളെന്തിനാ അതിനകത്ത് കളിക്കുന്നത് എന്ന് ചോദിക്കുന്ന ആളുകൾ. അപ്പോൾ അതിന് അതൊരു അംബ്രല്ല ടേമാണ്. അംബ്രല്ല ടേം എന്ന് പറഞ്ഞാൽ ഈ ക്യൂർ മൂവ്മെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്, ലെസ്ബിയൻസ് ഉണ്ട്, ഗെയ്സ് ഉണ്ട്, ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആൾ, എല്ലാവരും ചേർന്നിട്ടുള്ള ആ ഗ്രൂപ്പിനും ക്യൂർ എന്ന് പറയും. അതുപോലെ തന്നെ ജെൻഡർ ഫ്ലൂയിഡ് ആയിട്ടുള്ള ആളുകൾക്കും ജെൻഡർ ക്യൂർ എന്ന് പറയും. ജെൻഡർ ബൈനറിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആളുകൾക്കും ക്യൂ ഉപയോഗിക്കും. പിന്നെ ഒരു വിഭാഗം എന്ന് പറയുന്നത് അസെക്ഷ്വലാണ്. അസെക്ഷ്വൽ എന്ന് പറയുന്നതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ജന്മനാ തന്നെ ലൈംഗിക അവയവങ്ങൾ ഇല്ലാത്ത കുറച്ച് ആളുകളുണ്ട്. ഇപ്പം ഒരു സ്ത്രീയാണ്, നമ്മൾ സ്ത്രീ രൂപമാണ്, സ്ത്രീയാണെങ്കിലും ആ ആളിന് ജന്മനാ തന്നെ ചിലപ്പം ഓവറിയും ഇൻറ്റേർണൽ ഓർഗൻസ് ഒന്നും തന്നെ കാണത്തില്ല, ഒരു യോനി കാണും. അത് ശരിക്കും പറഞ്ഞാൽ ഒരു മൂത്രം ഒഴിക്കാൻ മാത്രമുള്ളൊരു അവയവമായിട്ട് ഇങ്ങനെ നിൽക്കും, വേറെ ഒരു ലൈംഗികമായിട്ടുള്ള ഇൻറ്റേർണൽ ഓർഗൻസ് ഒന്നും തന്നെ കാണത്തില്ല. അങ്ങനെ കുറച്ച് പേര് ജനിക്കുന്നുണ്ട്, പുരുഷന്മാർക്കിടയിലും സ്ത്രീകൾക്കിടയിലും. ആ ആളുകൾക്ക് പൊതുവിൽ ലൈംഗിക ചിന്തയും വളരെ കുറവായിരിക്കും, ലൈംഗിക താല്പര്യവും വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ള ആളുകളെയും നമ്മൾ അസെക്ഷ്വൽ എന്ന് പറയും. അതേസമയം പരിപൂർണ സ്ത്രീകളും പരിപൂർണ സ്ത്രീ പുരുഷന്മാരും തന്നെ, ഞാൻ ബയോളജിക്കലി മെയിൽ, ബയോളജിക്കലി ഫിറ്റ് ഫീമെയിൽസ്, ഒരു പ്രോബ്ലം ഇല്ല. പക്ഷെ അവർക്ക് ലൈംഗികതയോട് താല്പര്യം കാണത്തില്ല. ഏറെ കാലത്തേക്ക്, ദൈർഘ്യമേറിയ കാലത്തോളം ലൈംഗികതയിൽ യാതൊരു താല്പര്യവും ഇല്ലാത്ത ആളുകളുണ്ട്. ഇങ്ങനെയുള്ള വിഭാഗത്തിൽ പെടുന്ന ആളുകളെ നമ്മൾ അസെക്ഷ്വൽ എന്ന് പറയും, അസെക്ഷ്വൽ എന്ന് പറയും. പിന്നെ ഇത് കഴിഞ്ഞ് നമ്മളൊരു അധിക ചിഹ്നം ഇട്ട് വച്ചിരിക്കുകയാണ്, ഇനിയും ഇത്തരത്തിലുള്ള ആളുകളെ ഉണ്ട്, വരും, തിരിച്ചറിയും, അവർക്കും നമ്മുടെ കൂടാരത്തിൽ ഇടമുണ്ട് എന്ന് സൂചിപ്പിക്കാനായിട്ടാണ് നമ്മൾ ആ പ്ലസ് ഇട്ടിരിക്കുന്നത്. പിന്നെ കൈയടിക്കാൻ വരട്ടെ, അവസരം തരാം. ഇങ്ങനെയുള്ള ആളുകളുടെ നിയമപരമായിട്ടുള്ള ഒരു എൻറ്റിറ്റിയും കൂടി നമ്മളൊരു രാജ്യത്ത് താമസിക്കുന്നത് കൊണ്ട് ആലോചിക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരു സെഷനാണ് ഇന്ത്യൻ പീനൽ കോഡിലെ IPC 377 377 ഈ 377 വകുപ്പ് എന്ന് പറഞ്ഞാൽ അൺനാച്ചുറലാണ്. നിങ്ങൾക്കറിയാമോ, ചില ആദിവാസി വിഭാഗങ്ങളിൽ ചില ആളുകൾ ജനിച്ചാൽ തന്നെ ഇപ്പോഴും ഇന്ത്യയിൽ ക്രിമിനൽസ് ആണെന്ന്. ബ്രിട്ടീഷുകാരുണ്ടാക്കിയൊരു നിയമമാണ്, ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആദിവാസികൾ എല്ലാവരും ക്രിമിനൽസാണ്. അതിനൊരു സെഷൻ അവരുണ്ടാക്കി. അതുപോലെയാണ് സ്വവർഗ അനുരാഗികളായിട്ടുള്ള എല്ലാവരും ക്രിമിനൽസാണ് എന്നാണ് ബ്രിട്ടീഷ് വിവക്ഷ 1860 ഉണ്ടാക്കിയത്. 1960 ബ്രിട്ടൻ കളഞ്ഞതും
നമ്മളിപ്പോഴും തലേ ചുമന്നുകൊണ്ട് നടക്കുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് വിക്ടോറിയൻ മൊറാലിറ്റിയുമായി വളരെ ബന്ധപ്പെട്ട് ഉണ്ടായി വന്നിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. രസകരമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളോട് എനിക്ക് പങ്കുവയ്ക്കാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ, ഇതിനെപ്പറ്റി സുപ്രീം കോടതി വിധിയുണ്ട്. വലിയൊരു ഡോക്യുമെൻ്റാണ്, ഇംഗ്ലീഷിലാണ്. അത്യാവശ്യം ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാവുന്ന എല്ലാവർക്കും മനസ്സിലാവും, കുറച്ച് നീളം ഉണ്ടെന്നേ ഉള്ളൂ, സിമ്പിളാണ്. അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യയിൽ നിയമപരമായി നിങ്ങൾക്ക് ഏർപ്പെടാൻ പറ്റുന്ന ലൈംഗിക കേളികൾ ഏതൊക്കെയാണ് എന്നൊന്ന് അറിഞ്ഞിരിക്കാൻ, കുട്ടിയെ ഉണ്ടാക്കാനായി പീനൽ വജേനൽ ബന്ധം മാത്രമേ ഇന്ത്യയിൽ നിയമവിധേയമായിട്ടുള്ളൂ. ബാക്കി നിങ്ങൾ അത്തരത്തിലുള്ള എന്ത് കാര്യം ചെയ്താലും ഇറ്റ്സ് എ ക്രിമിനൽ ഒഫൻസ്, 10 വർഷം വരെ ജയിലിൽ കിടക്കാം, കൂടെ ഫൈനും അടിക്കും. നിങ്ങളൊരാണും പെണ്ണും തന്നെന്ന് വെച്ചോ, മ്യൂച്വൽ കൺസെൻറ്റോടുകൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സന്തോഷത്തോടെ, കുട്ടി ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല, ലിംഗം യോനിയിൽ കടത്തി ലൈംഗിക വൃത്തി ചെയ്യാൻ തന്നെയാണ് നിങ്ങൾ തീരുമാനിച്ചത്. പക്ഷേ ചെയ്തപ്പം അത്രയൊന്നും നടന്നില്ല, തൈസെക്സ് ആയിൽ പോയാൽ ഇറ്റ്സ് എ ക്രിമിനൽ ഒഫൻസ്. ഇങ്ങനെയുള്ള നിയമമാണ്. ഞാനിത് കളർ ചേർത്ത് പറയുന്നതെന്നല്ല, നിങ്ങൾ സുപ്രീം കോടതി വിധി വായിച്ചു നോക്ക്, 377 പറ്റിയുള്ള സുപ്രീം കോടതി വിധി വായിച്ചു നോക്ക്, നിങ്ങൾക്കിത് ആസ്വദിക്കാൻ പറ്റും. എല്ലാവരും ഡെയിലി ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുന്ന ഒരു രാജ്യത്താണ് നമ്മൾ അന്തസ്സോടെ അഭിമാനത്തോടുകൂടി ജീവിക്കുന്നത്. താങ്ക് യു. ഇനി ചോദ്യങ്ങളാവാം. എനിക്ക് പ്രധാനമായിട്ട് അറിയേണ്ടത്, ഞങ്ങളുടെ നാട്ടിൽ പാളമണിയൻ അല്ലെ പെണ്ണ് മണിയൻ എന്ന പേരിൽ ഉള്ള ആളിനെയാണ് ഞാൻ ആദ്യമായിട്ട് ഈ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ള ആളെ കാണുന്നത്. അപ്പോൾ ഞാൻ നഴ്സറി പ്രായം അല്ലെങ്കിൽ 1ാം ക്ലാസ് ആ പരുവമാണ് വന്ന് ശ്രദ്ധിക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ, അമ്മൂമ്മമാരൊക്കെ ഓർത്തിടുന്ന പോലെ ആറ് മറച്ച് ഓർത്തിടും, പിന്നെ സ്ത്രീകൾ കയ്യിലെടുക്കും പോലെ നമ്മൾ ഈ മടിയിൽ ചുറ്റി വയ്ക്കണതിന് പകരം അത് ഞാഴ്ത്തിയിടും, ഏതെങ്കിലും ചേട്ടന്മാരെ കാണുമ്പോൾ പെട്ടെന്ന് എടുത്ത് ഇങ്ങനെ പൊത്തിപ്പിടിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു ആളാണ്. ഇപ്പം പുള്ളിക്ക് ഏകദേശം ഒരു 10, 60, 70 വയസ്സുണ്ട്. പക്ഷേ ഇന്നും ആ പുള്ളി ഈ നമ്മളെ സമൂഹത്തിൽ ഒരു എന്താണ് നിഷ്ഠജീവിയായിട്ടാണ് ജീവിക്കുന്നത്. ആളിനെ കാണുമ്പം കാർക്കിച്ച് തുപ്പും. അപ്പോഴന്ന് കൊച്ചിൽ എൻ്റെ മനസ്സിൽ തോന്നിയത് ഇയാളെ കാണുമ്പോൾ എന്താണ് പ്രശ്നം. പക്ഷേ എൻ്റെ ഭാഗ്യവശാൽ എൻ്റെ അച്ഛനും അമ്മയും വളരെ പുരോഗമന ചിന്താഗതിക്കാരുള്ളതുകൊണ്ട് അവർ പറഞ്ഞ് മക്കളെ ആ ആണിൻ്റെ ആ ചേട്ടൻ്റെ മനസ്സിൽ ഒരു സ്ത്രീയാണ്, അതുകൊണ്ടാണ് അങ്ങനെ വേഷം കെട്ടി ധരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ എനിക്ക് ഉള്ള ഒരു വിഷമമെന്ന് പറയുന്നത്, ഈ പ്രായം ചെന്ന ട്രാൻസ്ജെൻഡേഴ്സിന് ആരാണ് സംരക്ഷിക്കുന്നത്? അതിന് എന്തെങ്കിലും നിയമമുണ്ടോ? നിയമമൊന്നുമില്ല, ഒരു നിയമവും ഇല്ല. കല്യാണം കഴിക്കാനും ദത്തെടുക്കാനും അപേക്ഷ കൊടുക്കാനും നിയമമില്ലാത്ത നാട്ടിൽ എന്ത് നിയമമാണ്? നിയമങ്ങളൊക്കെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ അപ്പം ഒന്ന് നിയമമില്ലാന്ന് പറഞ്ഞു, അപ്പം അതുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു കാര്യം പറയാം. കഴിഞ്ഞ ബഡ്ജറ്റിൽ ആദ്യമായി ട്രാൻസ്ജെൻഡേഴ്സിന് 10 കോടി രൂപ അവരുടെ വെൽഫെയറിന് വേണ്ടി അനുവദിച്ചു എന്ന് നിങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും. ഗവർണറുടെ ബഡ്ജറ്റ് സ്പീച്ചിലുണ്ടായിരുന്നു. ഫിനാൻസ് മിനിസ്റ്റർ ബഡ്ജറ്റ് പറഞ്ഞു. പിറ്റേ ദിവസം ആ ബഡ്ജറ്റിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സിലൊന്നായി മീഡിയയിൽ മുഴുവൻ വന്ന കാര്യങ്ങളിലൊന്നിതായിരുന്നു, 10 കോടി രൂപ ട്രാൻസ്ജെൻഡേഴ്സ് വെൽഫെയറിന് വേണ്ടിയിട്ട്. ഇപ്പം മാർച്ച് പടിവാതിക്കലെത്തി നിൽക്കുമ്പം നെഞ്ചത്ത് കൈവച്ച് എനിക്ക് പറയാൻ പറ്റും, 1 രൂപ പോലും നമ്മൾ ട്രാൻസ്ജെൻഡർ വെൽഫെയറിന് വേണ്ടി ചിലവഴിച്ചിട്ടില്ല. ചുമ്മാ പറയല്ല, 289 എന്ന് പറയുന്ന ഒരു ബഡ്ജറ്റ് ഹെഡിൽ 10 കോടി രൂപ അനുവദിച്ചു എന്നാണ് തോമസ് ഐസക് സാർ പറഞ്ഞത്. ഈ അനുവദിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പ്ലാനിംഗ് ബോർഡ് മെമ്പർ മുതൽ മുഖ്യമന്ത്രി വരെയുള്ള ആളുകളെ നിരന്തരം കണ്ടിട്ടാണ് കെ
കെഎം മാണി ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കുന്ന സമയം തൊട്ട് തുടങ്ങിയ ഒരു പണിയാണ്. ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആദ്യമായൊരു മുഖ്യമന്ത്രിയെ കാണുന്നത് ഇ കെ നയനാരെയാണ്. ഇ കെ നയനാര ലൈംഗിക തൊഴിലാളി, എനിക്കിവിടെ പറയണമെന്ന് പറയാം, സോറി അത് പിന്നീട് പറയാം. ലൈംഗിക തൊഴിലാളി എന്ന് പറയുന്ന ഒരു വാക്ക് ലൈംഗിക തൊഴിലാളിയെ പറ്റിയിട്ട് എഴുതി കൊണ്ടുപോകുന്നൊരു മെമ്മോറാണ്ടത്തിൽ നിന്ന് മാറ്റണമെന്ന് പ്രഭാവർമ്മ പറഞ്ഞതാണ്. സഖാവിന് അത് ഇഷ്ടപ്പെടത്തില്ല, ലൈംഗിക തൊഴിലാളി എന്ന് പറഞ്ഞാൽ അതുകൊണ്ടത് മാറ്റണം. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ വേണം, ഇംഗ്ലീഷിൽ എഴുതട്ടോ സെക്സ് വർക്കർ എന്ന്. അതാണ് നമ്മുടെ ഒരു നാട്. അപ്പം നിയമം ഒന്നുമില്ല, 60 വയസ്സ് കഴിഞ്ഞവർക്കെല്ലാം പെൻഷൻ എന്നുള്ളൊരു സർക്കാരിൻ്റെ പദ്ധതിയിൽ ഇവർക്ക് ആനുകൂല്യങ്ങൾ കിട്ടും, 1000 രൂപ പ്രതിമാസം. ഇന്ന് ശിവരാത്രിയാണ്, ശിവൻ അർദ്ധനാരീശ്വരനാണ്, ശരിക്കും പറഞ്ഞ ഒരു ജനറാണ്. അപ്പോൾ ഈ ഒരു അർദ്ധനാരീശ്വരനെ നമ്മൾ ഒരു ജെൻഡറെ ആരാധിക്കുന്ന ഒരു മനോഭാവം ഭാരതീയതയിൽ എങ്ങനെ ഉണ്ടായി? രണ്ടാമത്, ഈ അടുത്ത കാലത്ത് ഞങ്ങൾ ഒരു പഠനം നടത്തിയപ്പോൾ ഒരു മകൾക്ക് വിവാഹം ഒരിക്കലും അമ്മ അനുവദിക്കുന്നില്ല. ഒരുപാട് പഠനങ്ങൾ നടത്തി, ആ കുട്ടിക്കും മറ്റ് ബന്ധങ്ങളൊന്നുമില്ല, ആ കുട്ടി പഠിച്ചിരുന്ന കാലങ്ങളിൽ ബന്ധമില്ല, മുഴുവൻ ഒരു 6-8 മാസം ഞങ്ങൾ അന്വേഷിച്ചു. അവസാനം കണ്ടെത്തിയത് ആ അമ്മയും മകളും തമ്മിൽ ഒരു സ്വവർഗരീതി ഉണ്ടായിരുന്നു എന്ന്. ഇങ്ങനെ പോലും നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ ഇതൊക്കെ ശരിക്കും പഠിച്ച് അർഹതയുള്ളവരെ അത് അംഗീകരിക്കേണ്ടതാണെന്ന് ഈ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിനെതിരായൊരു ചിന്താധാര നമുക്കുണ്ടായിട്ടിരിക്കുന്നു. ശിവന്റെ കാര്യം പറയാം, ഈ ട്രാൻസ്ജെൻഡേഴ്സ് തലയെ കൈവച്ച് പറയുന്നൊരു കാര്യമുണ്ട്, സ്ത്രീകളെ ദേവതകളാക്കി ദേവികളാക്കി നമ്മൾ ഒരുപാട് പറ്റിച്ചതാ. നമുക്കതൊന്നും വേണ്ട, ദൈവമൊന്നും ആക്കണ്ട. പുരുഷനെ പോലെ, പുരുഷൻ പുരുഷനായി ഈ സമൂഹത്തിൽ ജീവിക്കുന്നത് പോലെ, സ്ത്രീ സ്ത്രീയായി ഈ സമൂഹത്തിൽ ജീവിക്കുന്നത് പോലെ, ഒരു ട്രാൻസ്ജെൻഡറിന് ട്രാൻസ്ജെൻഡറായി തന്നെ അഭിമാനത്തോടുകൂടി ജീവിക്കാൻ ഇവിടെ അവകാശമുണ്ട്. അതാരുടെയും ഔദാര്യമല്ല. അതുകൊണ്ട് ദൈവം ഒന്നും ആക്കണ്ട, മനുഷ്യരായി ജീവിക്കാൻ അനുവദിച്ച മതി. ഈക്വലായി പെരുമാറാൻ ശ്രമിക്കുക, അതാണ് ഈ മനുഷ്യർ ആവശ്യപ്പെടുന്നത്. ഈ മറ്റതിൻ്റെ കാര്യത്തിൽ എന്തൊരു അമ്മയും മകനും തമ്മിലുള്ളൊരു ലൈംഗിക ബന്ധത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്, എനിക്കത് കൃത്യമായി അമ്മയും മകളും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ പറ്റിയിട്ടാണ്. അത് എന്താണ് അതിനകത്ത് ചോദ്യം, എന്താണ്, എനിക്കത് മനസ്സിലായില്ല കൃത്യമായിട്ട്. അത് അംഗീകരിക്കണമെന്നാണോ, അങ്ങനെയാണോ ചോദിച്ചാൽ എനിക്കത് മനസ്സിലായില്ല കൃത്യമായിട്ട്. അംഗീകരിക്കണമെന്നല്ല, ഈ അങ്ങനെ മാനസികാവസ്ഥയിൽ പെടുന്നവർ ഉണ്ട്. അപ്പം അത്തരത്തെ സ്വവർഗരതി അനുവദിച്ചു കൂടെ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ശിക്ഷാ നിയമങ്ങൾക്ക് ഒരു മാറ്റം വരേണ്ടതില്ല. സ്വവർഗരതിയുടെ ചോദ്യമാണെങ്കിൽ, സ്വവർഗരതി ഇപ്പൊ ഗേ മാരേജ് എന്ന് പറയുന്നത് വളരെയധികം രാജ്യങ്ങൾ ഇപ്പോൾ അംഗീകരിച്ചു കഴിഞ്ഞു. ഇപ്പം അവസാനമായിട്ട് ഫ്രാൻസ് ആ ഒരു ലിസ്റ്റിലേക്ക് വന്നു. അതിനു മുമ്പേ തന്നെ കുറേ അധികം രാജ്യങ്ങളുണ്ട്, 18 രാജ്യങ്ങളായിപ്പോൾ, അർജൻറ്റീന ഉൾപ്പെടെ 18 രാജ്യങ്ങൾ വന്നു. അപ്പം സ്വവർഗ രതി അല്ലെങ്കിൽ സ്വവർഗ അനുരാഗമുള്ളവരുടെ കല്യാണം കഴിക്കാനുള്ള അവകാശം എന്നൊക്കെ പറയുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അത് സംഭവിക്കുക തന്നെ ചെയ്യും, അതിൻ്റെ വേഗം കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. ഇപ്പം നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ സഹജീവികളായിട്ടുള്ള ആളുകൾ അഭിമാനത്തോടുകൂടി ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മുടെ കടമയാണ്, നമ്മുടെ കർത്തവ്യമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ എന്തുകൊണ്ട് ലൈംഗിക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നു, ലൈംഗിക തൊഴിലാളികളുടെ മക്കളുടെ കൂടെ ജീവിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നതിന് എൻ്റെ ഉത്തരം, ഞാനൊരു ചാരിറ്റി പ്രവർത്തകനല്ല. ഈ ചാരിറ്റി എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റി കണ്ടുപിടിച്ചൊരു കാര്യമാണ്, അറിയാമോ? അവർക്കിങ്ങനെ വാങ്ങ ആൾ വേണം. ആഫ്രിക്കയിലെ മഹാനായൊരു നേതാവ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഈ കാണുന്ന ഭൂമി മുഴുവൻ ഞങ്ങളുടേതായിരുന്നു, ഇവർ കപ്പലിൽ ബൈബിളുമായി വന്നു, ഞങ്ങളുടെ കയ്യിലൊക്കെ ബൈബിൾ തന്നു, കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ചു, കണ്ണു തുറന്നപ്പം ഭൂമി മുഴുവൻ അവരുടേതും ബൈബിൾ മാത്രം ഞങ്ങളുടേതുമായി. ഇതാണ് ചാരിറ്റി. ഈ ചാരിറ്റി എന്ന് പറയുന്നത്, ഞാനൊരു ചാരിറ്റി പ്രവർത്തകനല്ല, ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഞാൻ ജീവിക്കുന്ന പട്ടണത്തിൽ ഏറ്റവും മാറ്റി നിർത്തപ്പെടുന്ന ആളുകൾ, അവരോട് കൂടെ നിൽക്കാനാണ് എനിക്ക് താല്പര്യം. അതിലെനിക്ക് സന്തോഷമുള്ളതുകൊണ്ടാണ്, അതിൽ നിന്നെനിക്ക് പ്ലഷർ കിട്ടുന്നതുകൊണ്ടാണ്. ആ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും അച്ചീവ് ചെയ്യുമ്പോൾ
ആ സ്ത്രീകൾ എന്തെങ്കിലും സന്തോഷത്തോടു കൂടി ജീവിക്കുമ്പോൾ അതെനിക്ക് പ്ലഷർ തരുന്നുണ്ട്, ആ പ്ലഷർ കിട്ടുന്നുണ്ട് ഉറപ്പായിട്ടും. ആ ആഹ്ലാദത്തിന് വേണ്ടി തന്നെയാണ് ഞാനത് ചെയ്യുന്നത്. ഇതൊരു രാഷ്ട്രീയ പ്രവർത്തനം. ഇപ്പോൾ ട്രാൻസ്ജെൻഡറുകൾക്ക് ഐഡൻറ്റി കാർഡ്, റേഷൻ കാർഡ് ഇതുമാതിരി എന്തെങ്കിലുമൊക്കെ സംവിധാനങ്ങൾ ഇപ്പോൾ കൊടുക്കുന്നുണ്ടോ ഗവൺമെൻറ്? ഇതുവരെ ഒന്നും കൊടുക്കുന്നില്ല. അത് കേട്ടാൽ വലിയ തമാശയാണ്. സഖാവ് പിണറായി വിജയൻ, നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രി, ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് 10 കോടി രൂപ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ വെൽഫെയറിന് വേണ്ടി മുടക്കും, ഉടൻ തന്നെ അവർക്ക് ഐ ഡി കാർഡ് കൊടുക്കും. ഞങ്ങളുടെ ഒരു ഗതികേട് എന്താണെന്നറിയാമോ? സർക്കാർ മുഴുവൻ ഞങ്ങളുടെ കൂടെയാണ്. ഫിനാൻസ് മിനിസ്റ്റർ പറയുന്ന വീട് വെച്ച് കൊടുക്കും ഒരുപാട് കാര്യങ്ങൾ. എസ് ഡി ഡി മിനിസ്റ്ററൊക്കെ ആണെങ്കിൽ ഈ ആരോഗ്യവകുപ്പുണ്ടല്ലോ, ആരോഗ്യവകുപ്പെന്നൊരു ഹെറ്റിക് വകുപ്പാണ്, ടീച്ചറിന് അതൊതുങ്ങി ഒരു നേരമില്ല. എന്നാലും കണ്ടാൽ അപ്പം പറയും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമെന്ന്. ഒന്നും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഇനി ചെയ്യുമെന്ന് ഞങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കുന്നു. 10 കോടി രൂപ ഇപ്പം ചെയ്ത ചെയ്ത് ചെയ്യത്തില്ലെന്നാണ് വിചാരിക്കുന്നത്. 10 കോടി രൂപയുടെ കഥ പറഞ്ഞാൽ നിങ്ങൾ നാണിച്ചു പോവും. ആ പൈസ ഇല്ല. ആ പൈസ എന്ന് പറയുന്നത് ഭിന്നശേഷിയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് കുറേ പൈസ ഉപയോഗിച്ചു. ഈ മഴയത്ത് കാറ്റത്ത് വീടൊക്കെ വീണ് പോകുന്ന ആളുകൾക്ക് പൈസ കൊടുക്കത്തില്ലേ സർക്കാർ? അതൊക്കെ ഈ ഹെഡിൽ നിന്നാണ് ചിലവഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിലൊരു പൈസയും ഇല്ല. ഐ ഡി കാർഡ് കൊടുക്കണമെങ്കിൽ ജെൻഡർ ഐ ഡി കാർഡാണ് കൊടുക്കേണ്ടത്. അതിന് നമ്മളെ ട്രാൻസ്ജെൻഡർ നയത്തിൽ പറഞ്ഞിട്ടുള്ളത് എല്ലാ ജില്ലകളിലും ജില്ലാ കളക്ടർ ചെയർമാൻ, സോഷ്യൽ ജസ്റ്റിസ് ഓഫീസർ, സാമൂഹ്യനീതി ഉദ്യോഗസ്ഥൻ കൺവീനറുമായി ഒരു കമ്മിറ്റി രൂപീകരിക്കണം. അതിനകത്ത് ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആളുകളെയും കൂടി ഉൾപ്പെടുത്തിയാണ്. ആ കമ്മിറ്റിക്കാണ് ഇവർ അപ്ലൈ ചെയ്യേണ്ടത്. അവരെ തുണി അഴിച്ച് പരിശോധിക്കുകയല്ല, ഫിസിക്കൽ വെരിഫിക്കേഷൻ അല്ല, ഇൻ്റർവ്യൂ ചെയ്യണം. ട്രാൻസ്ജെൻഡർ എന്ന് ബോധ്യപ്പെട്ടാൽ റെക്കമെൻഡ് ചെയ്യണം, അവർക്ക് സർക്കാർ ഐ ഡി കാർഡ് കൊടുക്കണം, ജെൻഡർ ഐ ഡി കാർഡ് കൊടുക്കണം, അവരുടെ ജെൻഡർ പ്രിഫറൻസ് ഇതാണ് എന്ന് പറഞ്ഞ് ഐ ഡി കാർഡ് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ഈ ജെൻഡർ സർട്ടിഫിക്കറ്റ് വെച്ച് അവർക്ക് അവരുടെ പാസ്പോർട്ടായാലും വോട്ടർ ഐ ഡി ആയാലും ആധാർ ആയാലും എന്തും തിരുത്തി അവർക്ക് ഇഷ്ടമുള്ള ജെൻഡർ ഐ ഡിയിലേക്ക് മാറ്റാൻ പറ്റണം. ഈ കാർഡ് ഏർപ്പെടുത്തുന്നതിന് പൈസ ചിലവൊന്നുമില്ല, ഇതുവരെ നടന്നിട്ടില്ല. എന്തിനേറെ പറയുന്നത്, ഇത് ഈ ട്രാൻസ്ജെൻഡർ നയം നടപ്പാക്കണമെങ്കിൽ മിനിമം സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിനുള്ളിൽ ഒരു TG സെൽ ഉണ്ടാവണം. ഒരു 4-5 ഉദ്യോഗസ്ഥരെ ഈ ജോലി ചെയ്യാനായി ചുമതലപ്പെടുത്തണം, അധിക ചുമതലയെങ്കിലും കൊടുക്കണം. ഒരു ജിയോയിൽ തീരുന്ന കാര്യമാണ്, ഇതുവരെ ചെയ്തിട്ടില്ലേ? അങ്ങനെ ആരെങ്കിലും ചുമതലപ്പെടുത്തിയാലേ നമുക്ക് അവരോട് ഒന്ന് ചോദിക്കാൻ പറ്റൂ, എന്തെങ്കിലും ചെയ്തോ, എന്തെങ്കിലും അന്വേഷിക്കാൻ പറ്റൂ. അങ്ങനെ ഒരു സ്ഥലം പോലും ഇതുവരെ ഇല്ല. ട്രാൻസ്ജെൻഡർ നയം സർക്കാർ പാസ്സാക്കിയിട്ടുണ്ട്. അതിൽ സമഗ്രമായിട്ടുള്ളൊരു നയമാണ്, ലോകം മുഴുവൻ അംഗീകരിച്ചൊരു നയമാണ്. അതിൽ ഇവരുടെ നിയമനിർമ്മാണ സഭയിലെ പ്രാതിനിധ്യം വരെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നിയമസഭയിൽ 140 തിരഞ്ഞെടുക്കപ്പെട്ട MLA മാരും ഒരു നോമിനേറ്റഡ് മെമ്പറുമുണ്ട്. ഒരാള് നോമിനേറ്റഡാണ്, ആംഗ്ലോ ഇന്ത്യൻ നോമിനേറ്റഡാണ്. അതുപോലെ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരാളെ കേരള നിയമസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യണം. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇപ്പം ആരോഗ്യം, വിദ്യാഭ്യാസം, ധനകാര്യം, ഇതിനൊക്കെ സ്റ്റാൻഡിങ് കമ്മിറ്റികളുണ്ട്. ആ സ്റ്റാൻഡിങ് കമ്മിറ്റികളിൽ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തണം, നോമിനേറ്റ് ചെയ്യണം. നമ്മുടെ രാജ്യസഭയിൽ നമ്മുടെ വിജയ് മല്യ വലിയ ബിസിനസ്സുകാരൻ, MP ആയിരുന്നല്ലോ രാജ്യസഭയിൽ, നമ്മുടെ കളിക്കാരെയും ബിസിനസ്സുകാരെയും പാട്ടുകാരെയും ഒക്കെ രാജ്യസഭയിൽ രാഷ്ട്രപതി ഗവൺമെൻറ് പറയുന്നതനുസരിച്ച് നോമിനേറ്റ് ചെയ്യില്ലേ? അക്കൂട്ടത്തിൽ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആളുകളെ നോമിനേറ്റ് ചെയ്യണം. അങ്ങനെ നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ള മേഖലയിൽ അവരുടെ പ്രാതിനിധ്യം ഉണ്ടാക്കണം.